എന്റെ ആശൻമാർക്ക് നീ സന്തോഷവാർത്ത അറിയിക്കുക അവർ കാകുന്നു അല്ലാഹു മാർഗ്ഗദർശനം നൽകിയിരിക്കുന്നു അവർ തന്നെയാകുന്നു ബുദ്ധിമാൻമാർ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബാഅദ അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار അള്ളാഹുവിനെ സൂക്ഷിച്ച് അവൻ്റെ കൽപ്പനകൾ ജീവിതത്തിൽ അനുസരിച്ച് അവനെ അതിയായി സ്നേഹിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഓരോരുത്തരോടും ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് ആ രൂപത്തിൽ ജീവിക്കാനും അങ്ങനെ തന്നെ മരണപ്പെട്ടു പോകാനും അള്ളാഹു തായാല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ നമസ്കാരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയുണ്ടായി നമസ്കാരത്തിൻ്റെ തുടക്കത്തിലേക്കാണ് തുടക്കത്തിലാണ് തക്ബീറത്തുൽ ഇഹ്റാമിലാണ് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നത് അതിനു മുന്നേ നമ്മൾ പറയേണ്ടിയിരുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ഉണർത്തുകയാണ് എന്നിട്ട് നമ്മൾ തക്ബീറത്തുൽ തക്ബീറത്തുല്ലെഹ്റാമിന് ശേഷമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം ഒന്നാമതായി ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം ഇഖാമത്തിനെക്കുറിച്ചാണ് ഇഖാമത്തിനെക്കുറിച്ച് നമ്മളിവിടെ പറഞ്ഞിരുന്നില്ല ഇക്കാമത്ത് ഏത് നമസ്കാരം തുടങ്ങുന്നതിനും ഇക്കാമത്ത് നിർബന്ധമാണ് ഇക്കാമത്ത് ഒരു കാര്യമാണ് ഇക്കാമത്ത് എന്ന് പറഞ്ഞാൽ കഥ സലാത്ത് എന്ന ഒരു വാചകം സാധാരണ ബാങ്കിൻ്റെ ലഫത്തിൻ്റെ കൂടെ കൂടിയിട്ടാണ് ഇക്കാമത്തുള്ളത് അതായത് നമസ്കരിക്കാൻ ഇതാ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു എന്ന ഒരു മുന്നറിയിപ്പാണ് യഥാർത്ഥത്തിൽ ഇക്കാമത്തിലൂടെ നൽകുന്നത് അപ്പോൾ ഇക്കാമത്ത് കൊടുത്തിട്ട് ആയിരിക്കണം ഫറുദ് നമസ്കാരങ്ങൾ നമസ്കരിക്കേണ്ടത് എന്നാൽ സ്ത്രീകൾ ഇക്കാമത്ത് കൊടുക്കേണ്ടതുണ്ടോ അല്ലെങ്കിൽ ബാങ്ക് കൊടുക്കേണ്ടതുണ്ടോ വിളിക്കേണ്ടതുണ്ടോ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുള്ളത് അതിൽ ഒരു നല്ല അഭിപ്രായമായിട്ട് തോന്നിയിട്ടുള്ളത് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് ഷേഖ് മുഹമ്മദ് സാലിഹൽ ഹുസൈമീൻ പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് സ്ത്രീകൾ ബാങ്ക് വിളിക്കണമെന്നോ അല്ലെങ്കിൽ ഇക്കാമത്ത് വിളിക്കണമെന്നോ നമസ്കരിക്കുന്നതിന് മുന്നേ നിബന്ധനയില്ല അവർ ബാങ്ക് വിളിക്കുകയോ ഇക്കാമത്ത് വിളിക്കുകയോ ചെയ്യണമെന്നില്ല എന്നാൽ സ്ത്രീകൾ അങ്ങനെ ചെയ്തതുകൊണ്ട് കുഴപ്പമില്ല അത് ജായിസാകുന്നു ഒരു പക്ഷേ അതൊരു അത് ഒരു മുസ്തഹബായി മാറും എന്നടക്കം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്നാൽ സ്ത്രീകൾ ഇക്കാമത്ത് കൊടുക്കാതെ ബാങ്ക് കൊടുക്കാതെയാണ് നമസ്കരിക്കുന്നതിൽ ആ നമസ്കാരം സ്വഹീഹാണ് അവർ ഇക്കാമത്ത് കൊടുത്തിട്ടും ബാങ്ക് കൊടുത്തിട്ടുമാണ് നമസ്കരിക്കുന്നതിൽ ആ നമസ്കാരവും സ്വഹീഹാണ് എന്നാണ് പണ്ഡിതമാർ ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത് ഇതാകുന്ന ഒന്നാമത്തെ വിഷയം രണ്ടാമത്തെ വിഷയം നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വലിയ പ്രധാനപ്പെട്ട കാര്യമാകുന്നു നാം എല്ലാവരും ആ വിഷയത്തിൽ കുറച്ച് അശ്രദ്ധ കാണിക്കാറുണ്ട് അതായത് വസ്ത്രധാരണത്തിൻ്റെ കാര്യത്തിൽ നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ആ വസ്ത്രധാരണത്തിൻ്റെ വിഷയത്തിൽ തന്നെ പറയാൻ ഒന്നാമത്തേത് ഒരു പക്ഷേ മുഷിഞ്ഞ അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ ബെഡ്റൂമിലൊക്കെ ഇടുന്ന അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ മാത്രം പുറത്ത് ഒരാളെ കാണിക്കാൻ നമ്മൾ ഉദ്ദേശിക്കാത്ത തരത്തിലുള്ള വസ്ത്രമായിരിക്കും നമ്മൾ ഇട്ട് വീട്ടിലൊക്കെ നമസ്കരിക്കുന്നത് യഥാർത്ഥത്തിൽ അള്ളാഹുവിനോടുള്ള സംസാ സംഭാഷണമാണ് സംസാരമാണ് എന്ന് നമ്മൾ നമസ്കാരത്തെക്കുറിച്ച് പറയുകയുണ്ടായി അങ്ങനെയുള്ള ഒരു അള്ളാഹുവിൻ്റെ മുന്നിൽ നമ്മൾ നിൽക്കുമ്പോൾ രൂപത്തിൽ നിൽക്കണം യാ ബനി ആദം ഹുദോ ജീനഅതക്കും ഇൻ കുല്ലി മസ്ജിദ് അല്ലയോ ആദം സന്തതികളെ നിങ്ങൾ നിങ്ങളുടെ അലങ്കാരങ്ങൾ നിങ്ങളുടെ ഭംഗികൾ എവിടെ സ്വീകരിക്കണം നിങ്ങൾ ഓരോ പള്ളികളിലും അതായത് നമസ്കരിക്കാൻ പോകുമ്പോൾ നല്ല വൃത്തിയുള്ള നല്ല കാണാൻ ഭംഗിയുള്ള വസ്ത്രമിട്ടിട്ടായിരിക്കണം നടക്കേണ്ടത് പോകേണ്ടത് എന്ന് ഈ ആയത്തിനെ വിശദീകരിച്ചു കൊണ്ട് മുഹസിറുകൾ പറയുന്നു അപ്പോൾ അള്ളാഹുവിനോട് സംഭാഷണത്തിൽ ഏർപ്പെടാൻ പോകുമ്പോൾ സംസാരിക്കാൻ പോകുമ്പോൾ സ്വീകരിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു മര്യാദയാണ് എന്ത് നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് പോവുക എന്നുള്ളത് എങ്ങനെയാണോ ഒരു നല്ല ആളുകളെ നമ്മൾ എതിരേൽക്കാൻ പോകുന്നത് ആ രൂപത്തിലായിരിക്കണം അള്ളാഹുവിൻ്റെ മുന്നിൽ അള്ളാഹുവുമായിട്ട് സംസാരിക്കാൻ പോകേണ്ടത് മുഷിഞ്ഞ് കീറി കീറിപ്പറിഞ്ഞ അല്ലെങ്കിൽ നമ്മൾ ഉറങ്ങാൻ ഉപയോഗിക്കുന്ന വസ്ത്രം ഉപയോഗിച്ച് ചെയ്യരുത് എന്ന് തന്നെ പണ്ഡിതന്മാർ കർശനമായ രൂപത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് ഇത് നാം എത്രമാത്രം അള്ളാഹുവിനോടുള്ള വില നമ്മുടെ മനസ്സിലുണ്ടോ അതിനനുസരിച്ച് നമ്മൾ അതിനനുസരിച്ചുള്ള വസ്ത്രം ധരിച്ചിട്ട് പോകും വസ്ത്രധാരണത്തിൽ തന്നെ ശ്രദ്ധിക്കേണ്ടെന്ന വേറൊരു സംഗതിയാണ് എന്ത് നെരിയ പുരുഷന്മാർ നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കുക എന്നുള്ളത് അള്ളാഹു താല ഇന്നാഹലാ എന്തുറു അള്ളാഹു തായാലോ നോക്കുകയില്ല മഞ്ചർ റസൗ ബഹൂഹയല തൻ്റെ വസ്ത്രം അഹങ്കാരപൂർവ്വം നിര്യാണിക്ക് താഴെ താഴ്ത്തിയവൻ അള്ളാഹു താല നോക്കുകയില്ല എന്ന് റസൂൽ അള്ളഹി സ്വല്ലാസ്ലം പറഞ്ഞിട്ടുണ്ട് റസൂൽ അള്ളാഹി വല്ലാസ്ലം പറഞ്ഞു വേറൊരിക്കെ പറഞ്ഞു കിയാമത്ത് നാളിൽ അള്ളാഹു താല അവനെ നോക്കുകയില്ല മനുഷ്യന്മാരെല്ലാവരും നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കഴിഞ്ഞ ക്ലാസ്സിൽ ചുട്ടു വെയിലിൻ്റെ കീഴെ നിൽക്കുമ്പോൾ അമ്പതിനായിരം വർഷത്തോളം നിൽക്കുമ്പോൾ ഒരു നോട്ടം അള്ളാഹു ഇല്ലെന്ന് പ്രതീക്ഷിച്ച് നിൽക്കുന്ന മനുഷ്യന്മാർ അള്ളാഹു താല ഇങ്ങനെയുള്ള ആളുകളെ നോക്കില്ല ആരുടെയൊക്കെ ഹൃദയത്തിൽ ഒരു തരി കിബിറുണ്ടോ അവരെ അള്ളാഹു താല നോക്കൂല ആ അഹങ്കാരത്തിൻ്റെ ഒരു ലക്ഷണമായിക്കൊണ്ടാണ് റസൂൽ അഹ് സ്വലത അലിസ്ലം പറഞ്ഞത് എന്ത് നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കുക എന്നുള്ളത് അപ്പോൾ വളരെ പ്രാധാന്യത്തോടു കൂടി നോക്കേണ്ടതാണ് നെരിയാണിക്ക് മീതെ അല്ലെങ്കിൽ നെരിയാണി വരെ വസ്ത്രം എത്താൻ പാടുള്ളൂ ഒരു മുമ്മിനിൻ്റെ വസ്ത്രം നമസ്കരിക്കുമ്പോൾ മാത്രമല്ല എല്ലായ്പ്പോഴും നെരിയാണി വരെ പാടുള്ളൂ അതിനേക്ക് താഴേക്ക് പോ പോകാൻ പാടില്ല അസ്ഫല മിനൽ വമാഅലമിനൽ ഫിന്നാർ അതിന് ശേഷം വരുന്നത് നരകത്തിലേക്ക് പോകുമെന്ന് റസൂൽ അള്ളഹി അലൈഹി വസ്ലം പറഞ്ഞിട്ടുണ്ട് നമസ്കരിക്കുമ്പോൾ മാത്രമല്ല എല്ലാത്തപ്പോഴും അല്ല എല്ലാ എല്ലാ സമയത്തും ഒരു മര്യാദയാണ് വസ്ത്രധാരണത്തിൽ ഇനി അഹങ്കാരമില്ലാതെയാണ് ഞാൻ ധരിക്കുന്നത് എന്ന് പറയുന്നത് തന്നെ ഒരു അഹങ്കാരമാണ് കാരണം റസൂൽ അല്ലാഹു അലൈഹി വസ്ലം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അഹങ്കാരത്തിൻ്റെ ലക്ഷണമായിക്കൊണ്ടാണ് ഇത് പറഞ്ഞത് കാരണം മുന് ഉണ്ടായിരുന്ന ബന ഇസ്രായേലിൽപ്പെട്ട അല്ലെങ്കിൽ മുന്നുണ്ടായിരുന്ന ഒരാൾ ആ മനുഷ്യൻ അഹങ്കാരപൂർവ്വം എന്ത് നടന്നു അഹങ്കാരപൂർവ്വം ഭക്ഷ അദ്ദേഹത്തിൻ്റെ വസ്ത്രം താഴ്ത്തിയിട്ട് നടന്നു എന്ത് ചെയ്തു ഇത് ഹസഫ് അള്ളാഹുബിഹിൽ അള്ളാഹു താല ഭൂമി പിളർത്തി ആ മനുഷ്യനെ താഴ്ത്തിക്കളഞ്ഞു എന്തേ കാരണം അദ്ദേഹം അഹ അഹങ്കാരത്തിൻ്റെ കൊണ്ട് കാണിച്ചതാണ് വസ്ത്രം നിലത്തിട്ട് നടക്കുക എന്നുള്ളത് ആ രൂപത്തിലൊരു മുമ്മിൻ നടക്കാൻ പാടില്ല എന്ന് റസൂൽ അള്ളി സ്വല്ലുസ്ലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അഹങ്കരിച്ചുകൊണ്ട് എന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട് അഹങ്കരി അഹങ്കരിച്ചു കൊണ്ട് എന്ന് ഹദീസുകളിൽ വരാത്ത ഹദീസുകളുമുണ്ട് വസ്ത്രം നിര്യാണിക്ക് താഴെ താഴ്ത്തൽ തീർച്ചയായും ഇസ്ലാമിക മര്യാദകളിൽ പെട്ടതല്ല അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ അവരതിൽ നിന്ന് വിട്ടു നിൽക്കണം അതേപോലെ ഇറുകിയ വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല ആണായാലും പെണ്ണായാലും ഇറുകിയ വസ്ത്രം ധരിച്ചുകൊണ്ട് പള്ളി നമസ്കരിക്കാൻ നിൽക്കാൻ പാടില്ല എല്ലാ സമയത്തും അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാകുന്നു അതേപോലെ സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അത്തർ പൂശിക്കൊണ്ട് അല്ലെങ്കിൽ സുഗന്ധദ്രവ്യങ്ങൾ ദ്രവ്യങ്ങൾ പൂശിക്കൊണ്ട് പള്ളിയിലേക്ക് പോകാൻ പാടില്ല റസൂലി അലൈഹി അലൈവീസ്ലം അവരുടെ നമസ്കാരം അള്ളാഹുത്തായാല സ്വീകരിക്കുകയില്ല എന്ന് വളരെ കർശനമായ രൂപത്തിൽ ഇതിനേക്കാൾ കർശനമായ രൂപത്തിൽ റസൂൽ അല്ലാസ്ലാസ്ലം പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ അത് ശ്രദ്ധിക്കണം ഇതാണ് രണ്ട് കാര്യം രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ അല്ല ഏത് കർമ്മങ്ങൾക്കും ഉണ്ടാകേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ആത്മാവ് ഏറ്റവും പ്രധാനം അതാണ് കാരണം അള്ളാഹു തായാല നോക്കുന്നത് ഇന്നല്ലാഹ അഹ് ഇന്നല്ലാഹ ഇന്നല്ലാ ഹലാ എന്തൊറു ഇല സുവരിക്കും വല ഇല അംവാലിക്കും അള്ളാഹു നിങ്ങളെ നോക്കുന്നത് നിങ്ങളുടെ ശരീരങ്ങളിലേക്കോ നിങ്ങളുടെ പണത്തിലേക്കോ നിങ്ങളുടെ വേഷഭൂഷാദികളിലേക്കോ അല്ല മറിച്ച് വലാക്കി വലാക്കിയൊറു ഇല കുലോപിക്കും നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ് നോക്കുന്നത് എന്താകുന്നു നിങ്ങളുടെ ഹൃദയം എന്നാണ് അള്ളാഹു താല നോക്കുന്നത് അപ്പൊ ഏത് കർമ്മത്തിനും വേണ്ടുന്ന ഒന്നാമത്തെ ആത്മാവാണ് എന്ത് നെയ്യത്ത് നീയത്ത് നിയത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ ഉദ്ദേശുദ്ധി എന്നാണ് ആ നെയ്യത്ത് ഹാലിസ് ആയിരിക്കണം ഹാലിസ് എന്ന് പറഞ്ഞാൽ സംശുദ്ധം ഒരു തരത്തിലും കളങ്കം ഉണ്ടാകാൻ പാടില്ല ഒരു ഉദാഹരണമായിട്ട് രണ്ട് ഗ്ലാസ് പാൽ ഇവിടെ വെച്ചിട്ടുണ്ട് എന്ന് കരുതുക ഇവിടെ ഈ ടേബിളിൻ്റെ മുന്നിൽ രണ്ട് ഗ്ലാസ് പാൽ വെച്ചിട്ടുണ്ട് അതിൽ ഒരു പാലിനകത്ത് ഒരു പ്രശ്നവുമില്ല പ്യുവർ പാലാണ് മറ്റേ പാലിനകത്ത് ഒരു തുള്ളി വിഷം കലങ്ങിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ഏത് പാലെടുത്ത് കുടിക്കും ഏത് പാല് നിങ്ങൾക്ക് തന്നാൽ നിങ്ങൾ സ്വീകരിക്കും ഏത് പാല് സ്വീകരിക്കും ഒരു പാല് ഞാൻ മാറ്റിവെച്ചു എന്ന് കരുതുക തീരെ കുഴപ്പമില്ലാത്ത വിഷം കലങ്ങാത്ത പാല് ഞാൻ മാറ്റി വെച്ചു മറ്റേ പാല് ഞാൻ എടുത്തു വന്ന് നിങ്ങൾ സ്വീകരിക്കോ ഇല്ല കാരണം എന്താ ഒരു തുള്ളിയെ വിഷമുള്ളൂ ആ പാൽ പാത്രത്തിനകത്ത് ആ പിന്നെ ഗ്ലാസ്സിനകത്ത് എത്ര തുള്ളി പാലുണ്ട് തുള്ളി പാലിനെയും ഈ ഒരു തുള്ളി വിഷത്തെയും കമ്പയർ ചെയ്താൽ ഏറ്റവും കൂടുതൽ എന്താണ് പാലാണുള്ളത് പക്ഷേ എന്നാലും നമ്മൾ സ്വീകരിക്കില്ലല്ലോ കാരണം എന്താ അതിനകത്തൊരു തുള്ളി വിഷമുണ്ട് എന്നതിനാൽ അതിനാൽ അള്ളാഹുയെ കുറിച്ച് റസൂൽ പറയുന്നു ഖാലിസൻ കർമ്മങ്ങളിൽ നിന്ന് ഒരു കർമ്മവും ലഹു അവിനെ മാത്രം അള്ളാഹുവിനെ മാത്രം ഉദ്ദേശിച്ചത് വ വജുഹുഹു അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ഉദ്ദേശിച്ച ഹാലിസ് ആയ ഒരു തുള്ളി പോലും കലർപ്പില്ലാത്ത ഉദ്ദേശശുദ്ധിയെ മാത്രമേ അള്ളാഹു താല സ്വീകരിക്കുകയുള്ളൂ എന്ന് റസൂൽ അള്ളി അലൈഹി അലൈവിസ്ലം പറഞ്ഞു ഏത് കർമ്മത്തിനും നെയ്യത്താണ് അടിസ്ഥാനം റസൂൽ അള്ളഹി സാഹു അലൈഹി വസ്ലം നെയ്യത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു തന്ന ആ ഹദീഫ് നിങ്ങളെ കേൾപ്പിക്കുകയാണ് ഈ ഹദീസാണ് ഒരുപാട് പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങൾ രചിക്കുമ്പോൾ അതിൻ്റെ തുടക്കത്തിൽ എഴുതിയിട്ടുള്ളത് ഇമാം നബവിയുടെ നാൽപ്പത് ഹദീസുകൾ എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം ആദ്യമായിട്ട് കൊടുത്തിട്ടുള്ള ഹദീസും അത് തന്നെയാകുന്നു ഏതാകുന്നു ഇന്നമൽ അഹ്മാലു ബിന്നിയാത് തീർച്ചയായിട്ടും കർമ്മങ്ങൾ കണക്കാക്കപ്പെടുക നീയത്തുകൾക്ക് അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും നിങ്ങൾക്കറിയാമല്ലോ ഇന്നമ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം ഇന്നമ എന്ന് പറഞ്ഞാൽ ഇന്നമൽ അമാൽ നമ്മുടെ അമലുകൾ മുഴുവനും എന്തിനെ എന്തിനടിസ്ഥാനപ്പെടുത്തിയാണ് നെയ്യത്തിനടിസ്ഥാനപ്പെടുത്തിയാണ് അത് വലിയ 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 മലകളുടെ അത്ര വലിപ്പം ഉണ്ടെങ്കിലും അതിന് നെയ്യത്തില്ല എങ്കിൽ അത് പോകും അള്ളാഹുവിൻ്റെ മുന്നിൽ അതുകൊണ്ടാണ് അള്ളാഹു പല ആളുകളുടെയും സലകർമ്മങ്ങളെക്കുറിച്ച് പറഞ്ഞത് ഹബ എൻ മൻസൂറ പാറിപ്പറക്കുന്ന ധൂളികളായിട്ടാണ് അള്ളാഹുവിൻ്റെ മുന്നിൽ ആ കർമ്മങ്ങൾ കാണപ്പെടുക എന്നുള്ളത് എന്തേ കാരണം നെയ്യത്തില്ല അപ്പോൾ ഈ ഹദീസ് വിശദീകരിക്കുന്നു റസൂൽ അള്ളിസ്ആലി സ്ലം ഇന്നൽ അമാലു ബിന്നിയാത് തീർച്ചയായിട്ടും കർമ്മങ്ങൾ മുഴുവനും എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നെയ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാകുന്നു വ ഇന്നമാലിക്കുല്ലിം മാനവ ഓരോ മനുഷ്യനും മാനവ അവൻ ഉദ്ദേശിച്ചത് മാത്രമേ കിട്ടൂ ഉദ്ദേശിച്ചതിൻ്റെ അപ്പുറമോ ഇപ്പുറമോ കിട്ടുകയില്ല ഒരു മനുഷ്യൻ അള്ളാഹുവിൽ നിന്ന് പ്രീതി ആഗ്രഹിക്കാതെയാണ് നമസ്കരിക്കുന്നതെങ്കിൽ പിന്നെ എന്തിനെ പിന്നെ എങ്ങനെ അവനുക്ക് പ്രീതി കിട്ടും പിന്നെ എങ്ങനെ അള്ളാഹുവിൻ്റെ പ്രീതി അവനക്ക് ലഭിക്കും അവനത് ആഗ്രഹിക്കുന്നില്ല എങ്കിൽ പ്രീതി മാത്രമേ ആഗ്രഹിക്കാവൂ അള്ളാഹുവിൻ്റെ പ്രീതിയാണ് നമസ്കാരത്തിലൂടെ ആഗ്രഹിക്കേണ്ടത് രണ്ടാമത്തേത് അള്ളാഹുവിൻ്റെ പ്രീതി മാത്രമേ ആഗ്രഹിക്കാവൂ അള്ളാഹുവിൽ ഷിർക്ക് ചെയ്യാൻ പാടില്ല ആ ആഗ്രഹത്തിൽ ഇതാണ് നെയ്യത്ത് നെയ്യത്തിനെക്കുറിച്ച് വീണ്ടും റസൂള്ളി സ്വല്ലി ഈ ഹദീസിൽ പറയുകയാണ് ആ ഈ പറഞ്ഞ രണ്ട് വാചകങ്ങൾ അമാലു വ ഇന്നമാലി എന്ന് പറഞ്ഞ ആ രണ്ടു വാചകങ്ങളെ റസൂൽ അള്ളഹിസ് ഒരു ഉദാഹരണത്തിലൂടെ വിശദീകരിക്കുകയാണ് എന്താണത് ആരുടെയെങ്കിലും ഹിജ്റ ഹിജറ റസൂലിലേക്കും ആണ് എന്ന് കരുതുക ആരുടെയെങ്കിലും ഹിജ്റ ഹിജറ അേക്കും റസൂലിലേക്കും ആണ് എന്ന് കരുതുക ഹിജ്റ നമുക്കറിയാലോ റസൂൽ അല്ലാസ് അലൈഹി സ്വലമയുടെ കാലഘട്ടത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ ഒരു കർമ്മമാകുന്നു ഏറ്റവും വലിയ ഒരു ജിഹാദാകുന്നു എന്ത് ഹിജറ താൻ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്തുകൾ മുഴുവൻ ഒരു സ്ഥലത്ത് ഉപേക്ഷിച്ചിട്ട് കുടുംബത്തെയും ഉപേക്ഷിച്ച് ദീനിന് വേണ്ടി വേറൊരു സ്ഥലത്തേക്ക് പലായനം ചെയ്യുന്നതിനാണ് ഹിജിറ എന്ന് പറയുക അങ്ങനെ ഹിജറ പോവുകയാണ് ഒരു സ്വഹാബി അല്ലെങ്കിൽ ഒരു പറ്റം ആളുകൾ അങ്ങനെ ആരെങ്കിലും ഹിജറ പോകുമ്പോൾ അവൻ ഹിജറ ചെയ്യുന്നത് എവിടേക്കാണ് അള്ളാഹുവിലേക്കും റസൂലിലേക്കും ആണെങ്കിൽ ഫ ഹിജ്റത്ത് വറസൂലിഹി ഇലാഹി വ റസൂൽഹി അവൻ്റെ ഹിജറ അള്ളാഹുവിലേക്കും റസൂലിലേക്കുമാണ് ഫമൻഖാനത്ത് ഹിജ്റത്തുഹു ഇനി ആരുടെയെങ്കിലും ഹിജ്റ വമൻ ഖാനത്ത് ഹിജ്റത്തു ഇനി ആരുടെയെങ്കിലും ഹിജ്റ ആണ് എന്ന് കരുതുക ഇല ലി ദുനിയ ദുനിയാവിന് വേണ്ടിയിട്ടാണ് എന്ന് കരുതുക യുസീബുഹ ആ ദുനിയാവ് കിട്ടാൻ അതായത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയ ഹിജ്റ മദീനയിലേക്ക് പോയ ഹിജ്രയെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുമ്പോൾ ഒരു സ്വഹാബിയുടെ മനസ്സിൽ ഈ ചിന്തയുണ്ടായി എന്ന് കരുതുക എന്ത് മദീനയിൽ പോയാൽ നല്ല മാർക്കറ്റാണ് നല്ല ബിസിനസ് നടത്തി നല്ല പണക്കാരനാകാൻ പറ്റും എന്ന ഒരു ഉദ്ദേശം കൂടി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് കരുതുക അതല്ല ആ വിംപ്രത്തിൻ അല്ലെങ്കിൽ ഒരു സ്ത്രീയെയാണ് ഉദ്ദേശിച്ചതെന്ന് കരുതുക എൻ ഹുഹ അവളെ വിവാഹം കഴിക്കാമെന്നും അതായത് മദീനയിലുള്ള തൻ്റെ അമ്മാവൻ്റെ മകളെ അല്ലെങ്കിൽ അമ്മായിയുടെ മകളെ എനിക്ക് വിവാഹം കഴിക്കാം ഞാൻ മദീനയിലേക്ക് ഹിജറ പോയാൽ അഞ്ഞൂറ് കിലോമീറ്ററോളം അകലെയുള്ള മദീനയിലേക്ക് പോയാൽ അവരെ എനിക്ക് വിവാഹം കഴിക്കാം എന്ന് ആരെങ്കിലും കരുതിയിരുന്നു കരുതിയിട്ടുണ്ട് എങ്കിൽ ഫഹിജ്റ തുഹു അപ്പോഴവൻ്റെ ഹിജറ ഇല മഹാജിറ ഇലഹി എന്തൊന്നിനെയാണോ അവൻ ഉദ്ദേശിച്ചത് അതുമാത്രമാണ് അപ്പോൾ ഇസ്ലാമിലെ ഏറ്റവും വലിയ ഒരു കർമ്മമായ ഹിജറ പോലും പക്ഷേ ആ ഹിജിറ ചെയ്യുമ്പോൾ ആ സഹാബി പറഞ്ഞിട്ടുണ്ടാവില്ലേ എന്ത് ഞാൻ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും മാർഗത്തിലാണ് ഹിജറ് പോണെന്ന് പറഞ്ഞിട്ടില്ലേ പറഞ്ഞിട്ടുണ്ട് പക്ഷേ മനസ്സിലെന്തായിരുന്നു വേറെ ഉദ്ദേശം വേറെയായിരുന്നു ഇത് ഒരു സുഹാബിക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് റസൂൽ അല്ലാസ്ലാസ്ലിം ഇങ്ങനെ പറയാൻ കാരണം ഒരു സഹാബി തൻ്റെ ബന്ധത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ മദീനയിൽ പോയി എന്ന് കരുതി എന്നുകൂടി കരുതി എന്ന് മാത്രം കരുതുകയല്ല എന്നുകൂടി കരുതി മദീനയിലേക്ക് പോയാൽ അതുകൂടി നടക്കുമല്ലോ എന്ന് കരുതിയപ്പോൾ ഇറങ്ങിയ റസൂൽ അല്ലാ അലൈഹി അല്ലൈവലമയുടെ വചനമാകുന്നു ഇത് അപ്പോൾ ഇതാണ് നെയ്യത്ത് എന്ന് പറഞ്ഞാൽ അതായത് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അനിയത്ത് കൽബ് നെയ്യത്ത് അതിൻ്റെ സ്ഥാനം ഏതാണ് കൽബാണ് ഹൃദയമാകുന്നു അതുകൊണ്ടാണ് റസൂൽ അള്ളാഹി അലൈഹി അലൈവലം പറഞ്ഞത് എന്ത് ഇന്ന അള്ളാഹലു ഇല സുവരിക്കും വല ഇല അജിസാമിക്കും അല്ലെങ്കിൽ വല ഇല അംവാലിക്കും നിങ്ങളുടെ രൂപങ്ങളിലേക്കോ ശരീരങ്ങളിലേക്കോ വേഷഭൂഷാദികളിലേക്കോ പണത്തിലേക്കോ അള്ളാഹു താരാ നോക്കുന്നില്ല മറിച്ച് നോക്കുന്നത് എവിടേക്കാ നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത് നമസ്കാരം കൊണ്ട് അതിനാണ് അതിനാണ് കൂലി കിട്ടുകയുള്ളു അതാണ് നെയ്യത്ത് അനിയത്തു മഹല്ലുഹൽ കൽബ് അതെന്തല്ല തലഫു അല്ല ലഫ്ലു കൊണ്ട് എന്ത് പറഞ്ഞാലും ഞാൻ നാല് നാലറക്കാലത്ത് അള്ളാഹുവിന് വേണ്ടി നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞു എന്ന് കരുതുക എന്നിട്ട് മറ്റുള്ളവർ കാണാൻ വേണ്ടിയിട്ട് നമസ്കരിച്ചാൽ അവിടെ നെയ്യത്തുണ്ടോ ഉറപ്പായിട്ടുമില്ല അപ്പോൾ എന്താ നിയത്ത് നെയ്യത്ത് എന്ന് പറഞ്ഞാൽ ഹൃദയത്തിലെ ഉദ്ദേശുദ്ധിയാകുന്നു അതിനെയാണ് നാം ക്ലീനാക്കേണ്ടത് നമസ്കാരത്തെക്കുറിച്ച് തന്നെ പരിശുദ്ധ കുർആാനിൽ സൂറത്തുൽ മലാഹു താല പറഞ്ഞത് എന്താണ് എല്ലദീനഹും യുറാ ഊൻ അതായത് മറ്റുള്ളവരെ കാണിക്കാൻ കാണിപ്പിക്കാൻ വേണ്ടി നമസ്കരിക്കുന്ന ആ നമസ്കാരക്കാർക്ക് എന്താണ് നാശം അവർക്ക് നരകമാണ് കാരണം എന്താ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാണ് നമസ്കരിക്കുന്നത് ഞാൻ ഇപ്പോൾ ഈ പറയുന്നത് നിങ്ങളുടെ ഹൃദയത്തിൽ എനിക്കൊരു സ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് എങ്കിൽ ഞാൻ ഈ പറയുന്നത് മുഴുവൻ ബാത്തിലാണ് ഞാൻ ഇതിനനുഭവിക്കേണ്ടി വരോടെ എവിടെ അള്ളാഹുവിൻ്റെ മുന്നിൽ ഞാൻ അനുഭവിക്കേണ്ടി കാരണം ഞാൻ ഇതിലൂടെ അള്ളാഹുവിൻ്റെ പ്രീതിയെല്ലാം ഉദ്ദേശിച്ചതെന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ ഇനി നമ്മെല്ലാവരും നാം എല്ലാവരും ഈ ക്ലാസ് കേട്ടു ഈ നമസ്കാരത്തിൽ ഹുഷുവോട് കൂടി എങ്ങനെ നമസ്കരിക്കണം നിൽക്കണം എന്നൊക്കെ നമ്മൾ പഠിച്ചു അങ്ങനെ നമ്മളെല്ലാവരും നമസ്കരിക്കാൻ നിൽക്കുകയാണ് അപ്പോൾ നിങ്ങളെ കാണുമ്പോൾ ഞാൻ കുറച്ച് തക്കവയോടുകൂടി നമസ്കരിക്കുന്നു നിങ്ങൾ എന്നെ കാണുമ്പോൾ കുറച്ച് തക്കവയോടുകൂടി നമസ്കരിക്കുന്നു പോയി നെയ്യത്ത് പോയി ഏത് മുക്കുമൂലയിൽ ചെന്ന് നിന്നാലും നാം ഒരേ രൂപത്തിലായിരിക്കണം എത്ര ആളുകളുടെ ഉള്ളിൽ ചെന്ന് നിന്നാലും നാം ഒരേ രൂപത്തിലായിരിക്കണം അവിടെയാണ് നിയത്ത് നീയത്ത് എന്ന് പറഞ്ഞാൽ മെഹല്ലുഹ അൽ ഖൽബ് ഹൃദയമാകുന്നു അപ്പോൾ നമ്മുടെ മനസ്സിലെ ഉദ്ദേശം അത് പ്യുവറായിരിക്കണം അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം സൂറത്ത് അല്ല ഇൻസാനിൽ സത്യവിശ്വാസികളുടെ ഒരു സ്വഭാവമായിക്കൊണ്ട് പരിശു അള്ളാഹു താല പറയുന്നുണ്ട് ഈ എന്ത് ഇന്നമാനുമുക്കും ലി വജ്ഹില്ല ഞങ്ങൾ നിങ്ങൾക്ക് ഭക്ഷണം തരുന്നത് പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ എന്തെങ്കിലും സമ്പത്ത് സ്വതക്ക ഒക്കെ കൊടുക്കുമ്പോൾ അവർ പറയാറ് എന്താണ് ഇന്നമാനുമുക്കും ലി വജ്ഹില്ല അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി മാത്രമാണ് അവിടെയും പ്രയോഗിച്ച പ്രയോഗം കണ്ട ഇന്നമ ഞങ്ങൾ നിങ്ങൾക്ക് ഭക്ഷണം തരുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സാമ്പത്തികമായ സഹായം തരുന്നത് ലി വജി അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചിട്ടാണ് ലാൻ മിങ്കും ജസ എൻ വല റാ നിങ്ങളിൽ നിന്ന് ഞാൻ ഞങ്ങൾ എന്ത് പ്രതീക്ഷിക്കുന്നില്ല ജസ പ്രതീക്ഷിക്കുന്നില്ല ഒരു പക്ഷേ നമ്മളെ കണ്ടാൽ ചിരിച്ചു ചിരിച്ചുകൊള്ളണമെന്നില്ല നാം സഹായിക്കുന്ന ആളുകൾ ചിലപ്പോൾ ഹൃദയം പെടക്കാറില്ലേ നാം ഒരുപാട് കാലങ്ങളായിട്ട് സഹായിക്കുന്ന ആളുകൾ നമ്മെ കാണുമ്പോൾ ഒരു മൈൻഡും ചെയ്തില്ല എന്ന് വിചാരിക്കുക നമ്മൾ എന്ത് അടുത്ത പ്രാവശ്യം വരട്ടെ എന്നൊക്കെ കരുതിയില്ലേ ഇല്ലേ അതിൻ്റെ അർത്ഥം എന്താ നാം അവരുടെ പ്രീതിക്ക് വേണ്ടിയാണ് കൊടുത്തിരുന്നത് അവരുടെ പുഞ്ചിരിക്ക് വേണ്ടിയാണ് കൊടുത്തിരുന്നത് അള്ളാഹുവിൻ്റെ പ്രീതിയല്ല എന്നാൽ അള്ളാഹുവിൻ്റെ പ്രീതിയാണ് എന്ന് കരുതുക ഈ ലോകത്തുള്ള മനുഷ്യന്മാർ നാം അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്തുകൾ മുഴുവൻ ഓരോരുത്തർക്ക് വാരി 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 കൊടുത്തു അവർ മുഴുവൻ ഒരൊറ്റ വിഷയത്തിൽ നമ്മെ ഒറ്റപ്പെടുത്തി എന്ന് കരുതുക നമുക്ക് ദുഃഖമുണ്ടാവില്ല സങ്കടമുണ്ടാവില്ല കാരണം എന്താ നാം അത് ചിലവാക്കിയത് എന്തിനു വേണ്ടിയല്ല ഇവരുടെ പ്രീതിയോ ഇവരുടെ നല്ല മുഖമോ പുഞ്ചിരിയോ കാണാൻ വേണ്ടിയല്ല പിന്നെ എന്തിനു വേണ്ടിയാ അള്ളാഹുവിൻ്റെ പ്രീതി അതെന്തായാലും കിട്ടുമെന്ന് ഉറപ്പല്ലേ പിന്നെ ഇതിന് സങ്കടപ്പെടണം പിന്നെ ഇതിനെ ദുഃഖിക്കണം യഥാർത്ഥത്തിൽ ഹൃദയം ശുദ്ധീകരിക്കും നീയത്ത് ശുദ്ധീകരിക്കുന്നതിലൂടെ നമുക്ക് നമുക്കെന്ത് വരുന്നു മനസ്സമാധാനം വരുന്നു ആ നെയ്യത്ത് ശുദ്ധീകരിച്ചിട്ടില്ല എങ്കിൽ നമുക്ക് ടെൻഷനുകളായിരിക്കും ഓരോരോ എതിർ എതിർ വാക്കുകൾ എതിർ ചെയ്തികൾ നമ്മൾ കാണുമ്പോൾ ഓപ്പോസിറ്റുകളായ ഒരുപാട് സംഗതികൾ കാണുമ്പോൾ നമ്മുടെ മനസ്സ് പിടപെടക്കാൻ തുടങ്ങും അത് സമാധ അള്ളാഹുവിൻ്റെ അടുക്കൽ കൂലിയില്ല എന്നുള്ളതൊന്ന് രണ്ടാമത്തേത് മനസ്സിന് സമാധാനം കിട്ടുകയും അതിനാൽ അള്ളാഹുവിൻ്റെ പ്രീതി മാത്രമേ ഏത് കർമ്മം ചെയ്യുമ്പോൾ ഉദ്ദേശിക്കാൻ പാടുള്ളൂ ചില താപികകളായ ആളുകളെക്കുറിച്ച് സ്വ സച്ചരിതരായ ആളുകളെക്കുറിച്ച് പറയപ്പെട്ടിട്ടുണ്ട് നാൽപ്പത് വർഷത്തോളം നോമ്പ് നോറ്റിട്ട് അവരുടെ കുടുംബത്തിലെ വീട്ടുകാർ അതറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്ന് നാൽപ്പത് വർഷത്തോളം നോമ്പ് നോറ്റിട്ട് സുന്നത്ത് നോമ്പുകൾ നോറ്റിട്ട് വീട്ടിലുണ്ടായിരുന്നവരറിഞ്ഞിട്ടില്ല അദ്ദേഹം നോമ്പ് നോൽക്കുന്നവനായിരുന്നു എന്ന് രാവിലെ വീട്ടിൽ നിന്ന് ഭക്ഷണ പൊതിയമായിട്ടിറങ്ങും ഷോപ്പിലേക്ക് ജോലി ചെയ്യാൻ വൈകിട്ട് ഷോപ്പിൽ നിന്ന് തിരിച്ചു വരും ഭക്ഷണം കഴിക്കും അതിൻ്റെ ഇടയിൽ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഭക്ഷണ പൊതിയ അദ്ദേഹം സ്വതക്ക കൊടുക്കും അങ്ങനെയാണ് അദ്ദേഹം നാൽപ്പത് വർഷത്തോളം സുന്നത്ത് നോമ്പുകൾ നോറ്റത് അപ്പോൾ യഥാർത്ഥത്തിൽ ഇഹ്ലാസ് എന്ന് പറഞ്ഞാൽ അതാണ് ഇഹ്ലാസു നീയ്യ നെയ്യത്തിനെ രക്ഷപ്പെടുത്തുക നെയ്യത്തിനെ കളങ്കരഹിതമാക്കുക അതാണ് ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ടുന്ന ഒരു വലിയ വികാരമാണ് ഏത് കർമ്മത്തിനും അല്ലെങ്കിൽ കർമ്മം മുഴുവൻ തകർന്ന് ധരിപ്പണമായി പോകും സൂറത്തുൽ കഹഫിൻ്റെ ഏറ്റവും അവസാനം അള്ളാഹു അത് വ്യക്തമായ രൂപത്തിൽ വിശദീകരിക്കുന്നു വമയ്യർജു ലിഖാ മയ്യുർജു ലിഖാ റബിഹി ഫല്യ അമലൻ സ്വാലിഹ ആരെങ്കിലും അള്ളാഹുവിനെ കണ്ടുമുട്ടണം അള്ളാഹുമായിട്ട് നേരിട്ട് നിൽക്കണം പരലോകത്ത് എന്ന് ആഗ്രഹ ആഗ്രഹമുണ്ടെങ്കിൽ ഫല്യ എമൽ അമലൻ സ്വാലിഹ വളരെ സൽക്കർമ്മങ്ങൾ നല്ല സംശുദ്ധമായ കർമ്മങ്ങൾ ചെയ്യട്ടെ വലായുഷിരി ബി ഇബാദത്തി അള്ളാഹുവിനോടുള്ള ആ ഇബാദത്തിൽ ഒരാളെയും പങ്കു ചേർക്കരുത് ആ പങ്കു ചേർക്കുന്നതിനെ കുറിച്ച് മുഫസിറുകൾ പറഞ്ഞിട്ടുള്ളത് ഏതാണ് അത് മറ്റുള്ളവർ കാണാൻ വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുന്നതാണ് മറ്റുള്ളവർ ചിരിക്കാൻ വേണ്ടി അവരൊന്ന് പരിഗണിക്കാൻ വേണ്ടിയുള്ള കർമ്മങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ചാണ് ആ ഷിർക്ക് എന്ന് പറഞ്ഞത് റസൂൽ അള്ളി സ്വല്ലാ വസ്ലം പറഞ്ഞിട്ടുണ്ട് എന്ത് റിയ ഇനെക്കുറിച്ച് ഷിർഖുൻ അസ്ഗർ ചെറിയ ഷിർക്കാണെന്ന് റസൂൽ അലൈഹി വസ്ലം പറഞ്ഞിട്ടുണ്ട് അതിനാൽ നമ്മുടെ മനസ്സിൽ അള്ളാഹുവിൻ്റെ പ്രീതി മാത്രമേ നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഉദ്ദേശിക്കാൻ പാടുള്ളൂ അപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടുന്ന ആ വികാരം എന്താണ് ഞാൻ ഈ നമസ്കാരം കൊണ്ട് എൻ്റെ റബ്ബിൻ്റെ പ്രീതി മാത്രമാണ് ഉദ്ദേശിക്കുന്നത് എന്ന വികാരത്തോടു കൂടിയാണ് എന്ന പറച്ചിലോട് കൂടിയല്ല എന്ന വികാരത്തോടു കൂടിയായിരിക്കണം നിൽക്കേണ്ടത് നെയ്യത്തിൽ തന്നെ രണ്ടാമത്തെ ഒരു സംഗതി ഉള്ളത് സ്വബോധം വേണം എന്നുള്ളതാണ് അതായത് നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഏതാണ് നമസ്കരിക്കുന്നത് എന്നൊരു ബോധം വേണം ലൊഹറാണോ അസറാണോ എന്ന് ബോധ്യമില്ല ലൊഹറും അസറും നമസ്കരിക്കാത്ത ഒരാൾ ആദ്യം പള്ളിയിലേക്ക് കയറി എന്താണ് നമസ്കരിക്കുന്നതിന് ബോധമില്ല വെറുതെ നാലരക്കാലത്ത് നമസ്കരിച്ചു പിന്നെ വെറുതെ നാലരക്കകത്ത് നമസ്കരിച്ചു അയാൾക്ക് ബോധമില്ല ഞാൻ ഈ നമസ്കരിച്ച അസറായിരുന്നു ഈ നമസ്കരിച്ചത് ലൊഹറായിരുന്നു അല്ലെങ്കിൽ വെറുതെ പള്ളിയിലേക്ക് കയറി രണ്ടറക്കാലത്ത് സുന്നത്ത് നമസ്കരിച്ചു എന്തായിരുന്നു സുന്നത്ത് ഏത് ഗണത്തിൽ വെട്ടതാണ് തെഹിയത്താണോ അല്ലെങ്കിൽ റവാത്തി അല്ലെങ്കിൽ വേറെ വല്ല സുന്നത്താണോ അതൊന്നും ലക്ഷ്യമില്ലാതെ വെറുതെ നമസ്കരിക്കുക അതും പാടില്ല മനഃപൂർവ്വമായിരിക്കണം നമസ്കരിക്കേണ്ടതെന്നർത്ഥം അതായത് എന്താണ് ചെയ്യുന്നതെന്ന് ബോധ്യം വേണം അതേപോലെ എന്തിനു വേണ്ടി ചെയ്യുന്നു എന്നും ബോധ്യം വേണം ഈ രണ്ട് ബോധത്തോടു കൂടി നിൽക്കണം അതാകുന്നു എന്ത് നെയ്യത്ത് നെയ്യത്തിൻ്റെ ഒരു വലിയ ഒരു ഭാഗം മനസ്സിലാക്കാൻ വേണ്ടി എന്താണ് നെയ്യത്തിൻ്റെ പ്രത്യേകത എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നമ്മൾ അടുത്ത വിഷയത്തിലേക്ക് കടക്കുകയാണ് റസൂൽ അലൈഹി അലൈവലം പറഞ്ഞു മാമിൻ ഫം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ വേണ്ടി ഒരു സൈന്യം ഒരു കൊച്ചു സൈന്യം അങ്ങോട്ട് പോവുകയാണ് എന്ന് കരുതുക ഒരു സൈന്യം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ പോവുകയാണ് അടിച്ചു നിരത്തി ശത്രുക്കളെ എന്നിട്ടോ ഫതഗനം ഇങ്ങനെ വാരിക്കൂട്ടി ശത്രുക്കൾ എല്ലാം ഇട്ടേച്ച് പോകുമല്ലോ ശത്രുക്കളുമായിട്ട് യുദ്ധം ചെയ്യുമ്പോൾ യുദ്ധത്തിൽ ശത്രുക്കൾ പിന്തിരിഞ്ഞോടിയാൽ അവരുടെ എല്ലാ കാര്യങ്ങളും അവിടെ ഇട്ടു പോകും അതാണ് ഖനീമത്ത് സ്വത്ത് ആ അങ്ങനെ ഇവർക്ക് ഖനീമത്ത് കിട്ടിയാൽ ഇല്ല ഖാനോലോ സുലുസൈ ഉജുരഹിം അവർ എന്ത് ചെയ്തു അവർക്ക് കിയാമത്ത് നാളിൽ കിട്ടേണ്ടുന്ന പ്രതിഫലങ്ങളിൽ രണ്ടിൽ മൂന്നിൽ രണ്ട് ഭാഗവും ഇവിടുന്ന് കിട്ടി ഒരു യുദ്ധം ചെയ്തു മുക്മിനുകൾ മുസ്ലിങ്ങൾ ഒരു യുദ്ധം ചെയ്തു ആ യുദ്ധത്തിൽ മുസ്ലിങ്ങൾ വിജയിച്ചു മുസ്ലിങ്ങൾ വിജയിച്ചു ഗനീമത്ത് കിട്ടി അങ്ങനെ സംഭവിച്ചാൽ എന്ത് സംഭവിക്കും മുസ് മുക്മിനുകൾക്ക് കിട്ടേണ്ടിയിരുന്ന ഫരലോകത്ത് കിട്ടേണ്ടിയിരുന്ന വലിയ പ്രതിഫലം ആ പ്രതിഫലത്തിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗവും വാങ്ങി ഇവിടെ നിന്ന് കാരണം വിജയിച്ചു ഇനി റസൂൽ ലാഹിസ്വലാം അലൈഹി സ്വലം പറയുന്നു വമാമിൻ ഖാസിയത്തിൻ ഔസരിയത്തിൻ തുഹ്ഫിക്കു വ തുസാബു ഇനി ഏതൊക്കെ സൈന്യമാകട്ടെ മുസ്ലിം സൈന്യമാകട്ടെ ശത്രുക്കളുമായിട്ട് യുദ്ധം ചെയ്യുന്നു അങ്ങനെ ശത്രുക്കൾ മുസ്ലിം സൈന്യത്തെ തുടച്ചില്ലാതെയാക്കി തകർത്ത് തരിപ്പണമാക്കി എന്ന് കരുതുക അങ്ങനെ സംഭവിച്ചാൽ ഇല്ലാത്ത മ ഉജൂറുഹും പരലോകത്ത് ഇവരുടെ പ്രതിഫലം പൂർണ്ണമായിട്ടും അവർക്ക് കിട്ടും രണ്ട് മൂന്നിൽ രണ്ട് ഭാഗം ഇവർക്ക് കിട്ടിയിട്ടില്ല ഇവർ പരിപൂർണമായിട്ടും പ്രതിഫലം കിട്ടും എന്തായി പറഞ്ഞതിൻ്റെ അർത്ഥം ഈ ദുനിയാവിൽ വിജയിക്കലല്ല യുദ്ധം ചെയ്യുന്നതിലുള്ള ലക്ഷ്യം ഈ ദുനിയാവിൽ നാടുകൾ പിടിച്ചെടുക്കുന്നതല്ല ഈ യുദ്ധം ചെയ്യുന്നതിൻ്റെ ലക്ഷ്യം മറിച്ച് എന്താണ് അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം അള്ളാഹുവിൻ്റെ യുദ്ധം ചെയ്യുമ്പോൾ പോലും അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം വേണമെങ്കിൽ യുദ്ധം ചെയ്തിട്ട് ഗനീമത്ത് കിട്ടണമെന്നൊരു മോഹം വിശ്വാസികളുടെ മനസ്സിൽ വരാൻ പാടില്ല അതാണ് റസൂൽ അഹി സല്ലാ അലൈവലാം പറഞ്ഞത് വിജയിക്കണമെന്ന മോഹം വരാൻ പാടില്ല വിജയിക്കണം അതിനുവേണ്ടി പരിശ്രമിക്കണം പക്ഷേ വിജയമാകരുത് ലക്ഷ്യം ലക്ഷ്യം എന്താണ് എന്താണ് അള്ളാഹുവിൻ്റെ പ്രീതി അതാണ് നെയ്യത്ത് വേണം ഏത് കർമ്മങ്ങൾക്ക് നെയ്യത്ത് വേണം എന്ന് പറഞ്ഞതിൻ്റെ ലക്ഷ്യം നമസ്കാരത്തിനും എന്ത് വേണം നെയ്യത്ത് നിർബന്ധമാകുന്നു നെയ്യത്തില്ലാതെ ഈ നമസ്കാരം അള്ളാഹു താഴെ സ്വീകരിക്കുകയില്ല അതെന്തല്ല തലഫുതല്ല ലഫ്ലുകൊണ്ട് വായു കൊണ്ട് പറച്ചിലല്ല മറിച്ച് ഹൃദയം ആ രൂപത്തിൽ പാകപ്പെടുത്തി എടുക്കലാകുന്നു അള്ളാഹുവിൻ്റെ പ്രീതി മാത്രമേ നാം ആഗ്രഹിച്ചാൽ മതി ഇനി നമ്മൾ തക്ബീറത്തുൽഹറാമിലൂടെ നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചു തക്ബീറത്ത്ൽ എഹ്റാമിലൂടെ പ്രവേശിച്ചതോടു കൂടി നമസ്കാരത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഹെറാമാവുകയാണ് നമ്മൾ പറയുകയുണ്ടായി ഉമ്രയിലും ഹജ്ജിലൊക്കെ എഹ്റാം ചെയ്യാറുള്ളത് പോലെ തന്നെ നമ്മൾ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുകയാണ് തെക്ക്ബീറത്തുൽ എഹ്റാമിലൂടെ തെക്ക്ബീറത്ത് ഉൽ എഹ്റാമിലൂടെ നമ്മൾ പ്രവേശിച്ചപ്പോൾ നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഭക്ഷണം കഴിക്കുക മറ്റു വർത്തമാനങ്ങൾ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കുക എന്നീ പ്രവർത്തനങ്ങളൊക്കെ ഹറാമാകുന്നു നാം അള്ളാഹുവുമായിട്ട് ആണ് സംഭാഷണത്തിൽ സംസാരിക്കാൻ നിൽക്കുന്നത് എന്താണ് നാം ആദ്യമായിക്കൊണ്ട് അള്ളാഹുവിനോട് സംസാരിക്കുന്നത് എന്തായിരിക്കും നാം അള്ളാഹുവിനോട് ആദ്യമായിട്ട് സംസാരിക്കേണ്ടത് ഒന്നാമത്തേത് ദുആ ഉൽ ഇസ്തിഫ്താഹ് അല്ലെങ്കിൽ ദുആ ഉൽ ഇഫ്തിത്താ ആണ് ദുആ ഉൽ ഇഫ്തിത്താഹ് ആകുന്നു അതായത് നമസ്കാരം ആരംഭിക്കുമ്പോഴുള്ള പ്രാരംഭ പ്രാർത്ഥന നമ്മൾ അള്ളാഹുവിനെ നമുക്കറിയാം അള്ളാഹു ഖനീയാകുന്നു അതായത് ഈ ലോകത്തുള്ള സർവ്വ സൃഷ്ടികളിൽ നിന്നും ധന്യനാകുന്നു നാം നാമാകട്ടെ വനഹ്നു അൽ ഫുക്ക നമ്മൾ ഫുക്കറാക്കളാണ് നമ്മൾ ദരിദ്രരാണ് അള്ളാഹുവിൻ്റെ ഒരു നോട്ടം അള്ളാഹുവിൻ്റെ കാരുണ്യം അള്ളാഹുവിൻ്റെ അനുഗ്രഹം പരിഗണന അത് പ്രതീക്ഷിച്ചിട്ടാണ് നാം ഓരോ സെക്കൻഡിലും ജീവിക്കുന്നത് അതിനാൽ ഏറ്റവും ഖനീയായ അള്ളാഹുവിനോട് ഫുക്കറാക്കളായ പാവപ്പെട്ടവരായ ദരിദ്രരായ നമ്മൾ ഒരു ചോദ്യം ചോദിച്ചു കൊണ്ടാണ് നമ്മുടെ സംഭാഷണം ആരംഭിക്കുന്നത് അള്ളാഹുവിനോടുള്ള ഒരു ചോദ്യം ഒരു അർത്ഥന ചോദിച്ചു കൊണ്ടാണ് നാം നമ്മുടെ സംഭാഷണം ആരംഭിക്കുന്നത് നാം നിൽക്കുന്നത് തന്നെ ഒരു വിനയാന്യതനായ ഒരടിമ ഒരു ചോദ്യം ചോദിക്കുന്ന ഒരു മനുഷ്യൻ വിനയാന്യതനായിക്കൊണ്ട് എങ്ങനെ നിൽക്കുമോ ആ രൂപത്തിലുള്ള നൃത്തമാണ് നിൽക്കുന്നത് അങ്ങനെ നിന്നുകൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കുന്ന ചോദ്യമാകുന്നു ഒന്നാമത്തേത് എന്താണ് ബാഇദ് ബൈനി വബൈന അള്ളാഹുമ്മൈനി അള്ളാഹുമ്മ അള്ളാഹുവേ നീ അകറ്റേണമേ നീ അകറ്റേണമേ ബൈനി വബൈന വബൈനഹതായ എൻ്റെയും എൻ്റെ പാപങ്ങളെയും എൻ്റെയും എൻ്റെ പാപങ്ങളെയും തമ്മിൽ നീ അകറ്റേണമേ അതായത് ഞാൻ ഇനി ഒരുപാട് പാപങ്ങൾ ചെയ്യാനുണ്ട് ഇതുവരെ ചെയ്തിട്ടില്ലാത്ത പാപങ്ങളാണ് ഇനി ചെയ്യാനിരിക്കുന്ന ഒരുപാട് പാപങ്ങളുണ്ട് ആ പാപങ്ങളെയും എന്നെയും നീ അകറ്റേണമേ എങ്ങനെ അകറ്റേണമേ കമാനൽ വൽ മകരിബ് ഉദയസ്ഥാനത്തെയും അസ്തമയസ്ഥാനത്തെയും നീ എങ്ങനെ അകറ്റിയോ അതായത് പറഞ്ഞാൽ നമ്മുടെ ദൃഷ്ടിയിൽ എന്താ ഈ അറ്റത്തുള്ള ഏറ്റവും അറ്റത്തുള്ള സംഗതി അല്ലേ അസ്തമയസ്ഥാനോ ഏറ്റവും അറ്റത്തുള്ള അപ്പുറത്തെ സംഗതി ഇത് രണ്ടും എത്ര വിദൂരമാണോ അത്രയും വിദൂരമാക്കണമേ ഒരറ്റത്ത് ഞാനും ഒരറ്റത്ത് എൻ്റെ പാപവും പിന്നെ നാം പാപം ചെയ്യോ ഇല്ല ചെയ്യാനുള്ള പാപങ്ങളെക്കുറിച്ചാണ് ആ പറയുന്നത് ഞാൻ ഇനി ചെയ്തു പോകാൻ സാധ്യതയുള്ള പാപങ്ങൾ ആർക്കറിയാം എനിക്കറിയില്ല എൻ്റെ വീട്ടുകാർക്കറിയില്ല എൻ്റെ നാട്ടുകാർക്കറിയില്ല ആർക്കറിയുള്ളൂ അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ അതിനാൽ ആ അള്ളാഹുവിനോട് ചോദിക്കുകയാണ് എൻ്റെയും എൻ്റെ പാപങ്ങളെയും നീ അതിവിദൂരം അത്രയും ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇനി പോകാനില്ല കിഴക്കും പടിഞ്ഞാറും പോലെ അല്ലെങ്കിൽ ഉദയസ്ഥാനവും അസ്തമയസ്ഥാനവും പോലെ അതിവിദൂരമാക്കേണമേ റബ്ബേ എന്ന് പറയുന്നു അള്ളാഹുവിനോടും അപ്പോൾ ഇനി പാപം ചെയ്യാനുള്ളൊരു ചാൻസ് അള്ളാഹുതായാല നമുക്ക് നൽകില്ല ഇങ്ങനെ അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അങ്ങനൊരു ചാൻസ് ഇനി നമുക്ക് കിട്ടില്ല ഒരു പക്ഷേ നാം എന്ത് ചെയ്യാൻ സാധ്യതയുണ്ടായി ഉണ്ടാകാം നാം ഒരു പാപം ചെയ്യാൻ സാധ്യത ഉണ്ടായിട്ടുണ്ടാവാം ഈ പ്രാർത്ഥന ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചതിനാൽ ആ പാപത്തിൽ നിന്ന് അള്ളാഹു താലെ നമ്മെ അകറ്റും നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെടും രണ്ടാമത്തേത് അള്ളാഹുമ്മ അള്ളാഹുവേ നഖിനി എന്നെ നീ ക്ലീൻ ആക്കണമേ എന്നെ നീ ക്ലീൻ ആക്കണമേ മിൻ മിൻഹത്തായ് എന്നെ ക്ലീൻ ആക്കേണ്ടത് എന്തിൽ നിന്നാണ് എൻ്റെ പാപത്തിൽ നിന്ന് പാപത്തിൻ്റെ കറകളിൽ മുങ്ങിക്കുളിച്ച് കിടക്കുകയാണ് ഞാൻ അല്ലേ റസൂൽ അല്ലാസ് അലൈവിസ്ലം പറഞ്ഞത് എന്താണ് നമ്മുടെ ഹൃദയം വരുമ്പോൾ വെള്ള ഹൃദയമാകുന്നു ഹൃദയം ആ വെള്ള ഹൃദയത്തിലേക്ക് പിശാജ് ഓരോ തോന്നലുകൾ തരും അങ്ങനെ ആ തോന്നലിനെ ഞാനിങ്ങട് വാങ്ങിയാൽ ഞാൻ അതിനനുസരിച്ചൊരു പാപം ചെയ്താൽ ഒരു കറുത്ത പുള്ളി ആ ഹൃദയത്തിന്മേൽ വീഴും വീണ്ടും പാപം ചെയ്യുമ്പോൾ വീണ്ടും കറുത്ത പുള്ളി വരും അങ്ങനെ തൗബകൾ ചെയ്യാതെ പാപങ്ങൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ ഹൃദയം ഒരുപാട് നാളുകൾ കഴിയുമ്പോൾ എന്തായി മാറും ഒരു തുള്ളി വെള്ള വെള്ളടോട്ട് പോലുമില്ലാതെ മുഴുവനും കറുത്ത് 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 കരിക്കട്ടയായി മാറും പക്ഷേ കരിക്കട്ടയായി മാറിയാൽ മാറിയാലൊരു പ്രത്യേകതയുണ്ട് അള്ളാഹു താല ആ ഹൃദയത്തെ സീൽ വെക്കും അങ്ങനെ സീൽ വെച്ച ഹത്തം അള്ളാഹു അല കുലൂബിഹിം അള്ളാഹു താല ആ ഹൃദയത്തിന് സീൽ വെച്ചാൽ വ അലാ വ വഅല അബുസ്വാരിഹിം അവരുടെ കണ്ണിനും കാതിനും സീൽ വെക്കും എന്ന് പറഞ്ഞാൽ ഒന്നും കേട്ടാൽ പിന്നെ ഇവിടേക്ക് തട്ടില്ല എത്ര വലിയ പണ്ഡിതൻ വന്നിട്ട് ക്ലാസ് എടുത്താലും ഒരു ചുക്കുമേശൂല കാരണം എന്താ ഹൃദയം സീൽ വെക്കപ്പെട്ടു എത്ര വലിയ ആയത്തുകൾ മുന്നിൽ കണ്ടാലും ഒരു ചുക്കുമേശില്ല അതെന്താണെന്ന് പറയും അത് സിഹറാണ് അത് മാജിക്കാണ് എന്ന് പറയും അത് മായാജാലമാണെന്ന് പറയും റസൂൽലായി സല്ല അലൈഹി സ്വലമിയുടെ മുഷിരിക്കുകളെ കുറിച്ച് റസു അള്ളാഹു തായാല പറയുന്നുണ്ട് നീ എങ്ങാനും പരിശുദ്ധ ഖുർആൻ ആകാശത്ത് നിന്ന് ഒരു മുസഹഫായിക്കൊണ്ട് ആകാശത്ത് നിന്ന് മുസഹഫ് രൂപത്തിൽ അവരേക്ക് കൊടുത്താൽ അവർ തൊട്ടു നോക്കും എന്നിട്ട് അവർ പറയും ഈ ദ സിഹറാണ് എന്ന് പറയും അത്രയാണ് എൻ്റെ കാരണം ഹൃദയത്തിന് വെക്കുക ഒന്നും അകത്ത് അകത്തോട്ട് കയറാത്ത ഒരവസ്ഥ ഉണ്ടാകുക അള്ളാഹു താല നാം എവരെയും രക്ഷിക്കുമാറാകട്ടെ അങ്ങനെ പാപത്തിൽ എല്ലാവരും പാപം ചെയ്തിട്ടുണ്ടല്ലോ ആ പാപത്തിൻ്റെ കറ എന്തായാലും എവിടെയാണ് ഉണ്ടാവുക നമ്മുടെ ഹൃദയത്തിനകത്താണ് ഉണ്ടാവുക ഉറപ്പായിട്ടും പാപത്തിൻ്റെ കറ ശരീരത്തിലോ മുഖത്തോ തലയിലോ തലമുടികളിലോ ഒന്നുമല്ല ഉണ്ടാവുക എവിടെയാണ് ഉണ്ടാവുക നമ്മുടെ ഹൃദയത്തിൽ ആ ഹൃദയത്തെ നീ ശുദ്ധീകരിക്കണമേ മിൻഹതായ് എങ്ങനെ ശുദ്ധീകരിക്കണം വെള്ള വസ്ത്രത്തുമേൽ അഴുക്ക് വന്നാൽ എങ്ങനെ ശുദ്ധീകരിക്കും എങ്ങനെയാണ് പരസ്യങ്ങളിൽ കണ്ടിട്ടില്ലേ വസ്ത്രങ്ങൾ ശുദ്ധമാകുന്നത് ചില വാഷിംഗ് പൗഡർ ഇട്ട് കഴിഞ്ഞാൽ വെള്ള വസ്ത്രങ്ങൾ ശുദ്ധിയായി മാറുന്നത് കണ്ടിട്ടില്ലേ അതേപോലെ ഒരു വെള്ള വസ്ത്രത്തിന് അഴുക്ക് പറ്റിയിട്ട് ആ വെള്ള വെള്ളവസ്ത്രത്തെ ക്ലീനാക്കുന്നത് പോലെ അതേപോലെയാണ് റസൂൽ അല്ലാ സല്ലിസ്ലം ഇത് പഠിപ്പിച്ചത് ഇതുപോലെയാണ് നാം ആരോട് പറയുന്നത് പ്രാർത്ഥിക്കുന്നത് അള്ളാവിനോട് പ്രാർത്ഥിക്കുകയാണ് വസ്ത്രം എനിക്ക് ആ വെള്ള വസ്ത്രം നമ്മളുടെ മനസ്സിൽ വരണം ആ സമയത്ത് കാരണം എന്താ ഖമാ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ എന്നെ ശുദ്ധിയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് വെള്ള വസ്ത്രത്തിൽ നിന്ന് അഴുക്കുണ്ടായാൽ ആ അഴുക്കിൽ നിന്ന് വെള്ളവസ്ത്രം ശുദ്ധീകരിക്കപ്പെടുന്നത് പോലെ വെള്ളവസ്ത്രം അഴുക്കുള്ള വെള്ളവസ്ത്രം ഇതല്ല ഇതൊരു അഴുക്കിൻ്റെ ഒരു ഉദാഹരണം കാണിച്ചതാണ് പക്ഷേ ഹൃദയത്തിലുള്ള അഴുക്ക് കറുത്ത പുള്ളികളാണ് കറുത്ത് 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 അതിങ്ങനെ കരിക്കട്ടയായി മാറുന്ന രൂപത്തിലുള്ള ഭാവങ്ങളാണ് ഹൃദയത്തിന് സംഭവിക്കുക ഇത് വെള്ളവസ്ത്രത്തിന് മേലൊരു അഴുക്ക് പറ്റിയിട്ടുള്ളതാണ് ഇതാണ് നാം അള്ളാഹുവിനോട് പറയുന്നത് അള്ളാഹുവേ വെള്ളവസ്ത്രം അഴുക്ക് പറ്റിയാൽ ആ വസ്ത്രത്തെ എങ്ങനെ ശുദ്ധീകരിക്കുമോ ആ രൂപത്തിൽ ദാ ഇവിടെ ശുദ്ധീകരണ പ്രക്രിയ നടക്കുകയാണ് അതാണ് അതാണിപ്പോൾ നമ്മൾ ദുവാൽഫ്തി താഹ്ല് പറയുന്നത് അള്ളാഹുവേ ഇപ്പം നീ ശുദ്ധീകരിക്കണമേ എൻ്റെ എന്തിനെ എൻ്റെ ഹൃദയത്തെ എന്നെ എൻ്റെ പാപത്തിൽ നിന്ന് അപ്പോൾ എന്തായി മാറും തൂവെള്ള വസ്ത്രമായിക്കൊണ്ട് ഞാൻ തിരിച്ചു വരും അങ്ങനെ ആക്കണമേ എന്ന് അള്ളാഹുവിനോട് പറയുകയാണ് അപ്പോൾ അള്ളാഹുവേ എന്നെ തൂവെള്ള വസ്ത്രത്തിൽ നിന്ന് തൂവെള്ള വസ്ത്രത്തിൽ നിന്ന് അഴുക്കിനെ വൃത്തിയാക്കുന്നത് പോലെ എന്നിൽ നിന്ന് എൻ്റെ പാപത്തെ അല്ലെങ്കിൽ എൻ്റെ പാപത്തിൽ നിന്ന് എന്നെ നീ ശുദ്ധിയാക്കണമേ അത് കഴിഞ്ഞു നമ്മുടെ പാപത്തിൽ നിന്ന് നാം ശുദ്ധിയായി വരാനിരിക്കുന്ന പാപങ്ങളാകട്ടെ അതിൽ നിന്ന് നാം എന്തായി അകലുകയും ചെയ്തു ഇനി മൂന്നാമത്തേത് അള്ളാഹുമ്മ അള്ളാഹുവേ ഇഹ്സിൽ നീ എന്നെ നീ കുളിപ്പിക്കണമേ എന്നെ നീ കുളിപ്പിക്കണമേ കഴുകണമേ നേരത്തെ പാപ ശുദ്ധിയാക്കുകയാണ് ചെയ്തത് അല്ലേ പാപ ശുദ്ധിയാക്കിയാൽ എന്ത് സംഭവിക്കും ഒരു തൂവെള്ള വസ്ത്രം പോലെ ഒരു ധരി പൊടിയുമില്ലാതെ കറയും സംശുദ്ധമായി മാറും എന്നിട്ടും പറയുന്നു അള്ളാഹുമാ അനെ നീ കഴുകണമേ മിൻഹതായായി എന്തിൽ നിന്ന് എൻ്റെ പാപത്തിൽ നിന്ന് ഇനി കഴുകണം നമ്മുടെ ഹൃദയം ഇട്ടിട്ട് കഴുകുകയാണ് ബിസ് വൽ ജി വൽമാൽ വറത് വെള്ളം ഹിമഗണം അല്ലെങ്കിൽ ഐസുകട്ട പിന്നെ ആലിപ്പഴം ഈ മൂന്ന് സംഗതികളിലും എന്നെ ഒന്ന് കഴുകിയെടുക്കണമേ സത്യത്തിൽ ഇത് ആത്മാർത്ഥമായിട്ടാണ് ഒരു മനുഷ്യൻ പറയുന്നതെങ്കിൽ കാരണം എന്താ ഇത് സത്യസന്ധമായ ഒരു വചനമാണ് അള്ളാഹുവിനോട് പറയുന്നത് അങ്ങനെ ഹിമകണം കൊണ്ടും തണുത്ത വെള്ളം കൊണ്ടും പിന്നെ ആലിപ്പഴം കൊണ്ടും എന്നെ നീ ശുദ്ധിയാക്കണമേ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയും ഹൃദയത്തിലൊരു തണുപ്പ് ശരിക്കും ഫീൽ ചെയ്യാൻ കഴിയും അത് ആത്മാർത്ഥമായിട്ടാണ് പറയുന്നത് എങ്കിൽ ഇത് വേണ്ട മഞ്ഞ കട്ടകൾ ഇതിനകത്താണ് നമ്മുടെ ഹൃദയം കഴുകുന്നതെന്ന് കരുതുക ഇതിനകത്താണ് നാം പോയി കുളിക്കുന്നതെന്ന് കരുതുക നാം മുക്കിയെടുക്കുന്നു എന്ന് കരുതുക എന്തായിരിക്കും ആ ഫീലിംഗ് ആ ഒരു ഫീലിംഗ് ആണ് യഥാർത്ഥത്തിൽ ഇത് പ്രാർത്ഥിക്കുന്നതിലൂടെ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് അള്ളാഹു മഹുസിനി ബിൽ ബിൽമാഇ വസൽ ജി വൽബർദ് പണ്ഡിതന്മാർ ഈ രണ്ട് വാചകങ്ങളെയും കമ്പയർ ചെയ്തുകൊണ്ട് ചർച്ച ചെയ്തുകൊണ്ട് പറയുകയാണ് എന്തുകൊണ്ട് അള്ളാഹുമ്മൻ എക്കി നീ മിൻഹത്തായ എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചില്ല എന്നെ പാപത്തിൽ നിന്ന് ശുദ്ധീകരിക്കണമേ എന്ന് മാത്രം പറഞ്ഞ് നിർത്തിയാൽ പോരായിരുന്നോ പാപത്തിൽ നിന്ന് ശുദ്ധിയായില്ലേ പിന്നെന്തുകൊണ്ട് തണുത്ത വെള്ളം കൊണ്ട് അതുതന്നെ തണുത്ത വെള്ളം കൊണ്ട് പിന്നെ മഞ്ഞുകട്ടകൾ കൊണ്ട് പിന്നെ ആലിപ്പഴം കൊണ്ട് അതുകൊണ്ട് എന്നെ നീ കഴുകണമേ എന്ന് പറഞ്ഞത് അതിന് പണ്ഡിതന്മാർ കണ്ട ഒരു ന്യായം അവർ അവർ ഗവേഷണം ചെയ്തിട്ട് കണ്ട ന്യായം ഒരു മനുഷ്യൻ പാപം ചെയ്തു കഴിഞ്ഞാൽ ആ പാപം അള്ളാഹു പുറത്തു എന്ന് കരുതുക അള്ളാഹു പാപം പുറത്തു കഴിഞ്ഞാലും നമ്മുടെ ഹൃദയത്തിൽ ഒരു ചൂടുണ്ടാവും പാപത്തിൻ്റെ ചൂട് പാപം ചെയ്ത ചൂട് ഹൃദയത്തിനകത്തുണ്ടാവും എത്ര അത് തണുത്തു പോകാൻ വേണ്ടിയാണ് ഈ പറച്ചില്ലെന്ന് പണ്ഡിതന്മാർ ഇതിനെക്കുറിച്ച് പറയുന്നു അപ്പോൾ പാപങ്ങളിൽ നിന്ന് വരാനിരിക്കുന്ന പാപങ്ങളിൽ നിന്ന് ഒരു അകൽച്ച ചോദിക്കുന്നു ഒരു ഒന്നൊന്നര അകൽ ഒരു ഒരു അകൽച്ചയൊന്നുമല്ല ഒരു ഒന്നൊന്നര അകൽച്ചയാണ് അതായത് കിഴക്കും പടിഞ്ഞാറും എത്ര അകലമാണോ അത്രയും വലിയ അകലം ചോദിക്കുന്നു രണ്ടാമത്തേത് ചെയ്ത പാപത്തിൽ നിന്ന് ശുദ്ധി ചോദിക്കുന്നു മൂന്നാമത്തേത് ചെയ്ത പാപത്തിൽ നിന്ന് തന്നെ ശുദ്ധിയാകാൻ എന്ത് തണുത്ത വെള്ളത്തിൽ നമ്മെ കഴുകാനും പറയുന്നു ഇത് മൂന്നുമാണ് നാം കൊണ്ട് അള്ളാഹുവിനോട് പറയുന്ന ദാവുൽ ഇഫ്തിദാഹിലെ ഒന്നാമത്തെ പ്രാർത്ഥന ഇതാകുന്നു രണ്ടാമത്തേത് സുബഹാന കല്ലാഹും സുബെഹാന കല്ലാഹും അള്ളാഹുവേ നീ എത്ര പരിശുദ്ധനാകുന്നു കണ്ട നമ്മൾ അള്ളാഹുവിനോട് സംഭാഷണം ഏർപ്പെട്ടു എന്നുള്ളതാണ് സുബെഹാനഖ എന്ന് പറഞ്ഞത് നീ എന്ന് അഭിസംബോധന ചെയ്യുന്നത് ആരോടാ ഒരു സെക്കൻഡ് പാർട്ടിനോടല്ലേ നമ്മൾ അപ്പുറത്ത് നിൽക്കുന്ന ഒരാളോടാണല്ലോ പറയാം അപ്പോൾ അള്ളാഹുവിനെ കാണുന്നത് പോലെ അള്ളാഹുവിനോട് ഇബാദത്ത് ചെയ്യണം എന്ന് പറഞ്ഞ ആ എഹ്സാനിൻ്റെ വിശദീകരണം മനസ്സിലായില്ലേ സുബഹാനഖ് നീ എത്ര പരിശുദ്ധനാണ് റബ്ബേ ആരോടാ പറയുന്നത് അള്ളാഹുവിനോട് അള്ളാഹും അള്ളാഹുവേ വബി ഹംദിഖ് വബി ഹംദിഖ് നിന്നെ ഞാൻ സ്തുതിക്കുന്നു നിന്നെ ഞാൻ ശ്രുതിക്കുന്നു നീ എത്ര പരിശുദ്ധനാകുന്നു നിന്റെ നാമം എന്താണ് അത്യുന്നതമാണ് അല്ലെങ്കിൽ അനുഗ്രഹപൂർണമാണ് നിന്റെ നാമം നിന്റെ മഹത്വം അതിവ് അതി അത്യുന്നതമാകുന്നു നിന്റെ മഹത്വം നിന്റെ മഹത്വം മനസ്സിലാക്കാൻ മാത്രമുള്ള ബുദ്ധിശക്തി എനിക്കില്ല അത്രയും വലുതാകുന്നു എന്ത് നിന്റെ മഹത്വം വല ഇലോയി നീ അല്ലാതെ വേറൊരു ഇലാഹുമില്ല എന്ന് അള്ളാഹുവിൻ്റെ മുന്നിൽ പറയുന്നു ആദ്യം പ്രാർത്ഥിച്ചത് അല്ലെങ്കിൽ ഈ രണ്ടാമത് പറഞ്ഞത് ഇത് രണ്ടിൽ ഏതെങ്കിലും അല്ല ഇനി വരാനിരിക്കുന്നത് ഏതെങ്കിലും പറഞ്ഞാൽ മതി സാധാരണയായിക്കൊണ്ട് റസൂൽ അള്ളാഹി സാഹു അലൈവിസ്വലം ഇത് രാത്രി നമസ്കാരത്തിലാണ് പറയാൻ സാധ്യത ഉണ്ടായിട്ടുണ്ടാവുക ആദ്യം പറഞ്ഞത് റസൂൽ അള്ളി സാഹു അലൈവിസ്ലം ഫറ നമസ്കാരങ്ങളിൽ പറയാനാണ് സാധ്യത ഉണ്ടായിട്ടുണ്ടാവുക എന്ന് പണ്ഡിതന്മാർ പറയുന്നു കാരണം ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തത് ആ ഇഷാർ അലി അള്ളാഹൻഹയാണ് ആയിഷാർ അലി അള്ളാഹൻഹ റസൂൽ അള്ളഹി സാഹുഹ് അലൈഹി വസ്ലമയുടെ രാത്രി നമസ്കാരങ്ങളായിരിക്കും കൂടുതൽ കണ്ടിട്ടുണ്ടാകുക മറ്റേ ഹദീസ് ഇതിന് തൊട്ടുമുന്നുണ്ടായിരുന്ന ഹദീസ് അബൂ ഹുറീറലി അള്ളാഹുനുഹാണ് റിപ്പോർട്ട് ചെയ്തത് അദ്ദേഹം റസൂൽ അല്ലാഹി സല്ലാ അലൈഹി വസ്ലമയുടെ രാത്രി നമസ്കാരത്തേക്കാൾ എന്താ കണ്ടിട്ടുണ്ടാവുക ഫറദ് നമസ്കാരങ്ങളാണ് കണ്ടിട്ടുണ്ടാവുക അതുകൊണ്ടാണ് ഇങ്ങനൊരു കൺക്ലൂഷനിൽ ആരെത്തിയത് പണ്ഡിതന്മാർ എത്തിയത് വീണ്ടും റസൂൽ അല്ലാഹി സാഹുഹ് അലൈലി പഠിപ്പിച്ച വേറെ പ്രാർത്ഥനകളുണ്ട് റബ്ബ വൽ ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ അള്ളാഹുവേ ഇതൊക്കെ അള്ളാഹുവിനോട് അള്ളാഹു ചെയ്ത കാര്യങ്ങളെ കുറിച്ച് പറയുകയാണ് അള്ളാഹുവിന്റെ റുബൂബിയെ അംഗീകരിച്ചിട്ട് പറയാണ് ഇത് വെറുതെ വെറും വാക്കല്ലോ അള്ളാഹുവിനോട് പറയാണ് നീയാണ് ജിബിലീലിൻ്റെ മീക്കാ യിലിൻ്റെ ഇസ്രാഫീലിൻ്റെ നാദൻ പിന്നെ ഈ ആകാശഭൂമികളെ മുഴുവൻ സൃഷ്ടിച്ചവനാരാ നീയാകുന്നു ആലിമൽ വശഹാദ നീയാകട്ടെ രഹസ്യവും പരസ്യവുമായതെല്ലാം ഒരേപോലെ അറിയുന്നവനാകുന്നു നീ അൻത കണ്ടോ അൻത നീ തഹ്കുമു നീ എന്ത് ചെയ്യുന്നു വിധിക്കുന്നു നീയാണ് യഥാർത്ഥത്തിൽ വിധിക്കുന്നവൻ ബൈന ഇബാദിക നിന്റെ അടിമകൾക്കിടയിൽ ഫീമാനു ഏതൊരു വിഷയത്തിലാണോ അവർ ഭിന്നതയിലായിട്ടുള്ളത് മനുഷ്യന്മാർ തമ്മിൽ ഭിന്നതയിലായി എന്ന് കരുതുക ദുനിയവിയായൊരു വിഷയമല്ല ഉഹ്റവിയായൊരു വിഷയം ഏതെങ്കിലും വിശ്വാസപരമായിട്ടുള്ള വിഷയം അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ തൗഹീദിലുള്ള വിഷയം മനുഷ്യന്മാർ ഭിന്നതയിലായി എന്ന് കരുതുക ആ വിഷയത്തിൽ ആരാണ് വിധിക്കുക അള്ളാഹു കാരണം അള്ളാഹുവിനെ എന്തറിയൂ സത്യമറിയൂ അല്ലേ അള്ളാഹുവിന് സത്യം അറിയൂ അപ്പോൾ അള്ളാഹുവെ നീയാകുന്ന അതിന് വിധിക്കുന്നവൻ നീയാണ് ഇതാണ് ശരി നൂറാൾക്കാരെ അഭിപ്രായത്തിലേക്ക് എത്തിയാൽ ഏത് അഭിപ്രായമാണ് എന്ന് ആർക്കെ പറയാൻ കഴിയൂ അള്ളാഹുവിനെ അപ്പം നീയാകുന്നു വിധിക്കുന്നവൻ അതിനാൽ നിനക്കറിയാലോ ഏത് അഭിപ്രായമാണ് കറക്റ്റ് എന്ന് അതിനാൽ ഇഹ്ദിനി എന്നെ നീ വഴി നടത്തേണമേ എങ്ങോട്ടേക്ക് ലിമുഖലി ഫീ മിനൽ ഹക് മനുഷ്യന്മാർ സത്യത്തിൽ നിന്ന് വ്യതിചലിച്ചിട്ടുണ്ട് എങ്കിൽ ആ വ്യതിചേലിച്ചയിൽ നിന്ന് മാറ്റി എന്നെ യഥാർത്ഥ സത്യത്തിലേക്ക് നടത്തേണമേ ബി ഇതിനിക് നിന്റെ അനുമതി പ്രകാരം അപ്പോൾ ഇതറിഞ്ഞുകൊണ്ട് ചില സമയത്ത് ചില ആളുകൾക്ക് തോന്നാറുണ്ട് ഒരു കൂട്ടർ ഒരു അരി ഒരു അഭിപ്രായം പറയുന്നു അപ്പോൾ അതാണ് സത്യമെന്ന് തോന്നും പിന്നെ കുറച്ച് കഴിയുമ്പോൾ വേറെ ആൾക്കാരുടെ അഭിപ്രായം പറയുന്നു അതും സത്യമാണെന്ന് തോന്നും ഇത് രണ്ടിൻ്റെ ഇടയിൽ നിന്നിട്ട് ഒരു തീരുമാനമെടുക്കാൻ പറ്റാത്തൊരവസ്ഥ ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ ചിലപ്പോൾ ഉണ്ടായി കൂടായകില്ല അങ്ങനെയുള്ളപ്പോൾ ആ മനുഷ്യൻ ഇത് പ്രാർത്ഥിച്ചു നോക്കട്ടെ അതായത് ആർക്കറിയാം സത്യം എന്താണെന്ന് അള്ളാഹുവിനറിയാം അള്ളാഹുവേ നീ എന്ന വഴി നടത്തണമേ അത് ആത്മാർത്ഥമായിട്ട് ഹൃദയം തുറന്നുകൊണ്ട് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹു താല എന്ത് ചെയ്യും ആ വഴിയിലൂടെ അള്ളാഹു താല നടത്തുക തന്നെ ചെയ്യും അടുത്തത് സാധാരണയായിട്ട് നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കാറുള്ള ഒരു പ്രാർത്ഥനയാണ് പക്ഷേ ആ പ്രാർത്ഥനയുടെ പൂർണ്ണ രൂപം ഇതാണ് ഇങ്ങനെയാണത് പ്രാർത്ഥിക്കേണ്ടത് നമ്മൾ വ എനമിനൽ മുസ്ലിമീൻ എന്ന ആ ആദ്യത്തെ സെൻറ്റൻസ് തീരുന്നോടുകൂടി നിർത്താറുണ്ട് അങ്ങനെ നിർത്തുന്നതിനൊരു തെളിവും ഞാൻ കണ്ടിട്ടില്ല ഇതാണ് റസൂർല്ലാഹി സല്ലാസനെ പഠിപ്പിച്ചിട്ടുള്ള പരിപൂർണമായിട്ടുള്ള പ്രാർത്ഥന എന്താണ് ഇതൊരു വലിയ പ്രാർത്ഥനയാണ് ഇതിൻ്റെ അർത്ഥം അറിഞ്ഞാൽ പിന്നെ ഇത് തന്നെ പ്രാർത്ഥിക്കാൻ തോന്നുള്ളൂ എന്താണ് വജ്ഹത്തു ഞാനിതാ തിരിച്ചിരിക്കുന്നു വജ്ഹിയ എൻ്റെ മുഖത്തെ എൻ്റെ മുഖത്തെ ഞാനിതാ തിരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എൻ്റെ ഹൃദയത്തെ തിരിച്ചു എന്നാണ് അറബി ഭാഷയിൽ അറബി ഭാഷയിൽ ഞാൻ എൻ്റെ മുഖം തിരിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാൻ എൻ്റെ ഹൃദയത്തെ തിരിച്ചിരിക്കുന്നു ഹൃദയം ഇതാ ഒരാളിലേക്ക് തിരിച്ചിരിക്കുന്നു ആരാണാൾ ലില്ല സമാവാതി വൽ ആകാശങ്ങളെ മുഴുവൻ ഭൂമിയേയും സൃഷ്ടിച്ചവൻ ആരാണോ അവനിലേക്ക് ഞാനിതാ എൻ്റെ ഹൃദയം ഡയറക്റ്റായിട്ട് വെച്ചിരിക്കുന്നു ഇത് പറയുന്നത് പോലും ഹൃദയം ഇല്ലാതെയാണെന്ന് കരുതുക ഹൃദയം ഇവിടെ ഇല്ലാതെ ഒന്നും മനസ്സിലാകാതെ വെറുതെ പറയുകയാണെന്ന് കരുതുക എന്തായിരിക്കും അതിൻ്റെ പോഴത്തരം എത്ര പൊട്ടത്തരമായിരിക്കുക പറയുന്നത് കാരണം അള്ളാഹുവിലേക്ക് എൻ്റെ ഹൃദയം ഇതാ ഞാൻ തിരിച്ചു വെച്ചിരിക്കുന്നു എന്ന് ഹൃദയമില്ലാതെ പറയാ എന്നിട്ട് പറയുകയാണ് ഹനീഫൻ ഞാൻ ആ ഹൃദയം തിരിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്നറിയുമോ ഹനീഫൻ വളവില്ലാതെ ഗ്രജു മനസ്കനായിക്കൊണ്ട് യാതൊരു തരത്തിലുള്ള വളവും തിരിവുമില്ലാതെ എൻ്റെ ഹൃദയത്ത് ഞാൻ ഇതാ അള്ളാഹുവിലേക്ക് ഡയറക്റ്റായിട്ട് വെച്ചിരിക്കുന്നു ഹനീഫായിക്കൊണ്ട് യാതൊരുവിധ ഗ്രിജു ഗ്രിജു യാതൊരുവിധ വക്രതയുമില്ലാതെ വമാ വമാഅനമിനൽ മുഷരിക്കീൻ ഞാൻ ശിർക്ക് ചെയ്യുന്നവനിൽ പെട്ടവനല്ല അള്ളാഹുവിന് പങ്കുകാരെ കൽപ്പിക്കുന്ന അള്ളാഹുവിലേക്ക് അടുക്കുവാൻ വേറെ ആളുകളിലേക്ക് തിരിഞ്ഞു പോകുന്ന ആളുകളിൽ പെട്ടവനല്ല ഞാൻ ഞാൻ ഡയറക്റ്റായിട്ട് എൻ്റെ ഹൃദയമിത അള്ളാഹുവിലേക്ക് അടുപ്പിച്ചിരിക്കുന്നു തിരിച്ചു വച്ചിരിക്കുന്നു ഇന്ന സൊലാത്തി എന്നിട്ട് അള്ളാഹുവിനോട് പറയാണ് ഇന്ന സൊലാത്തി എൻ്റെ നമസ്കാരമുണ്ടല്ലോ വൻ ഉസുക്കി എൻ്റെ മറ്റു ആരാധനാ കർമ്മങ്ങൾ നോമ്പാകട്ടെ ജക്കാത്താകട്ടെ ഹജ്ജാകട്ടെ അല്ലെങ്കിൽ സ്വതക്കകളാകട്ടെ ആരാധനയായിട്ട് ഞാൻ ചെയ്യുന്ന നുസുക്കുകൾ അതും വമഹിയായ എൻ്റെ ജീവിതവും വമമാത്തി എൻ്റെ മരണവും ലില്ല അത് അല്ലാഹുവിനാണ് എൻ്റെ ജീവിതം അല്ലാഹ അള്ളാഹുവിനാണ് എൻ്റെ മരണം അള്ളാഹുവിനാണ് എൻ്റെ നമസ്കാരം അത് അല്ലാഹുവിനാകുന്നു എൻ്റെ മറ്റു ആരാധനാ കർമ്മങ്ങൾ അത് മുഴുവനും ആർക്കാകുന്നു അള്ളാഹുവിനാകുന്നു ചില ആളുകൾ പറയാറില്ലേ ഞാൻ ജീവിക്കുന്നത് എൻ്റെ മകന് വേണ്ടിയാണ് എൻ്റെ മകൾക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത് എൻ്റെ ഉമ്മാക്ക് വേണ്ടിയാണ് എൻ്റെ ഉപ്പാക്ക് വേണ്ടിയിട്ടാണ് അതല്ല സത്യം എന്താണ് നമ്മൾ ജീവിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടായിരിക്കണം അള്ളാഹുവിന് വേണ്ടി ഇന്ന സ്വലാസി വനുസുക്കി വമഹിയായ വമമാതി എൻ്റെ ജീവിതം എൻ്റെ മരണം എൻ്റെ നമസ്കാരം എൻ്റെ മറ്റ് ആരാധനാക്രമങ്ങൾ അതാർക്കാണ് അള്ളാഹുവിനാകുന്നു ആ അള്ളാഹുവിൻ്റെ പ്രത്യേകത എന്താ റബ്ബിൽ ആലമീൻ ആണ് ലില്ലാഹി റബ്ബിൽ ആലമീൻ ലോകരുടെ മുഴുവൻ രക്ഷിതാവാണ് ആര് ആ അള്ളാഹു ആ അള്ളാഹുവിലേക്കാണ് എൻ്റെ ഹൃദയത്തെ തിരിച്ചിരിക്കുന്നത് ലാ ശരീഖലഹു ഈ വിഷയത്തിൽ അവന് യാതൊരു പങ്കുകാരുമില്ല നമ്മൾ നേരത്തെ പറഞ്ഞ ഇഖ്ലാസാണ് ഇവിടെ അതായത് ഞാൻ ഈ നമസ്കരിക്കുന്നത് ആരുടെയും മുഖം കാണാൻ വേണ്ടിയിട്ടല്ല ആരുടെയും പ്രീതി കാണാൻ വേണ്ടിയിട്ടല്ല റസൂലാഹിസ്ആലി സ്വലം പര പല രൂപത്തിൽ വിമർശിച്ചിട്ടുള്ളതാണ് ചില ആളുകൾ മറ്റുള്ളവർ കാണുമ്പോൾ കുറച്ച് നല്ല രൂപത്തിൽ നമസ്കരിക്കുന്നു എന്നുള്ളത് അത് ഷിർക്കാണെന്ന് റസൂൽ അള്ളി സല്ല അലിസ്ലം പറഞ്ഞിട്ടുള്ളതാണ് കാരണം എന്താ അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ഉദ്ദേശിക്കേണ്ടെന്ന സ്ഥലത്ത് മറ്റുള്ളവരെ കാണാൻ കൂടി ചെയ്യുക എന്നുള്ളത് ലാ ശരീഖലഹു ഈ വിഷയത്തിൽ ലാ ശരീഖലഹു അള്ളാഹുവിൻ ആരില്ല ഒരു പങ്കുകാരുമില്ല വബിതാലിക്ക ഉമർത്തു അങ്ങനെയാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് അങ്ങനെ ചെയ്യണമെന്നാണ് എന്നോട് കൽപ്പിച്ചിട്ടുള്ളത് എങ്ങനെ ഈ രൂപത്തിൽ അള്ളാഹുവിന് യാതൊരു തരത്തിലുള്ള പങ്കാളികളെയും ചേർക്കാതെ എൻ്റെ ഹൃദയത്തിലെ ഉദ്ദേശം ആർക്ക് മാത്രം റബ്ബിനെ മാത്രം സമർപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഈ നിൽക്കുന്നത് മുസ്ലിമീൻ ഞാൻ മുസ്ലിങ്ങളിൽ പെട്ടവനാണ് ഞാൻ അള്ളാഹുവിന് കീഴൊതുങ്ങിയവരിൽ പെട്ടവനാകുന്നു അള്ളാഹുമാ ഇതുവരെയാണ് നമ്മൾ സാധാരണ പ്രാർത്ഥിക്കാറ് യഥാർത്ഥത്തിൽ ഈ പ്രാർത്ഥനയുടെ പൂർണ്ണരൂപം അള്ളാഹുമാ അള്ളാഹുവേ അൻടൽ മലിക് നീ ആണ് രാജാവ് നീയാണ് ഈ ലോകത്തിൻ്റെ മുഴുവൻ രാജാവ് ആരോടാ പറയുന്നത് രാജാവിനോട് രാജാവിൻ്റെ മുന്നിൽ നിന്നിട്ട് രാജാവിനോട് നമ്മൾ പറയുന്നു അൻടൽ മലിക് അള്ളാഹു സമ്മതിച്ചു കൊടുക്കുകയാണ് അള്ളാഹുവിനോട് സമ്മതിച്ചു കൊടുക്കുകയാണ് നീയാണ് രാജാവ് ലാ ഇലാഹ ഇല്ല അൻ നീ അല്ലാതെ നീ രാജാവാണ് എന്ന് മാത്രമല്ല നീ അല്ലാതെ ആരാധന കർഹനായിക്കൊണ്ട് വേറൊരാളും ലോകത്തില്ല ഉണ്ടോ ഇല്ല സമ്മതിച്ചു കൊടുക്കുകയാണ് പിന്നെ റബ്ബി നീയാണ് എൻ്റെ റബ്ബും നോക്ക് രാജാവ് ആരാണ് നീയാണ് പിന്നെ ഇലാഹ് നീ മാത്രമാണ് പിന്നെ റബ്ബി നീയാണ് എൻ്റെ രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ എന്നെ സൃഷ്ടിച്ചവൻ എന്നെ സംരക്ഷിക്കുന്നവൻ എനിക്ക് വേണ്ട ഓരോരോ കാര്യങ്ങളും എനിക്ക് കണ്ണ് കാത് മൂക്ക് അങ്ങനെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ശരീരത്തിലെ ഓരോരോ കാര്യങ്ങൾ എനിക്ക് നൽകുകയും എൻ്റെ ജീവിതത്തിലെ ഓരോരോ സെക്കൻഡുകളിലും എന്നെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നവൻ ആരാണ് നീയാണ് അൻടറബി എന്ന് പറഞ്ഞാൽ അതാണ് അതിൻ്റെ അർത്ഥം എന്നിട്ടോ വ വന ഞാനാകട്ടെ അബ്ദുഖ് നിൻ്റെ അടിമയും നോക്കിയേ ഒരു അഹങ്കാരിയായൊരു മനുഷ്യൻ ആണ് ഇത് പറയുന്നതെന്ന് കരുതുക ഒരു അഹങ്കാരി അഹങ്കാരം ഹൃദയത്തിൽ വന്നിട്ടുള്ള ഒരു മനുഷ്യനാണിത് പറയുന്നത് അവൻ്റെ അഹങ്കാരം ആവിയായിട്ട് പോവില്ലേ എന്താ അള്ളാഹുവിൻ്റെ മുന്നിൽ സമ്മതിച്ചു കൊടുക്കുകയാണ് അള്ളാഹുവേ നീയാണ് രാജാവ് നീ മാത്രമേ ആരാധനക്കർഹനുള്ളൂ നീയാകുന്ന എൻ്റെ റബ്ബ് ഞാനോ നിൻ്റെ വെറും ഒരടിമയാണ് റബ്ബെ എന്ന് പറയുന്നതിലൂടെ നാം താഴ്ന്നു പോവുകയാണ് നാം താഴ്ന്നാൽ എന്ത് സംഭവിക്കും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് അഹങ്കാരം ആവിയായി കൊണ്ടുപോകും അന അബിദുഖ് ഞാൻ നിൻ്റെ അടിമയാകുന്നു വലം നഫ്സി ഞാൻ എൻ്റെ ശരീരത്തിനോട് എൻ്റെ ആത്മാവിനോട് ഞാൻ അക്രമങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട് അല്ലേ നമ്മൾ ചെയ്ത ഓരോരോ പാപങ്ങളും എടുത്തു നോക്കുക ഓരോരോ പാപങ്ങളും നിങ്ങൾ ചെയ്ത നാം ചെയ് ഞാൻ നിങ്ങൾ ചെയ്ത എന്ന് പറയുന്നത് നിങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പറയുന്നത് ഓരോരോ പാപങ്ങൾ നിങ്ങളെ മനസ്സിൽ കണ്ടുനോക്ക് എന്നിട്ട് ആ ചെയ്ത പാപങ്ങളിൽ ഏത് പാപമാണ് നിങ്ങളോട് ചെയ്യാത്തത് എന്ന് കണ്ടു ആ പാപം ഞാൻ ഒരാളെ നോക്കിയിട്ട് പുഞ്ചിരിച്ചില്ല അയാളെ മോത്ത് നോക്കിയിട്ട് മുഖം വീർപ്പിച്ച് നടന്നു ആ ചെയ്ത പാപം ആരോടാ എന്നോടാ അയാളോടാ അയാൾക്ക് എന്ത് സംഭവിച്ചു അയാളുടെ ജീവിതത്തിൽ അയാളുടെ ശരീരത്തിൽ എന്ത് സംഭവിച്ചു ഞാൻ ഒരാളോട് അസൂയ വെച്ച് പുലർത്തിയെന്ന് കരുതുക അവൻ്റെ വീട് അവൻ്റെ കാറ് അസൂയ മനസ്സിൽ വെച്ച് പുലർത്തി എന്ത് സംഭവിച്ചു അയാൾക്ക് അയാളെക്കുറിച്ച് ഞാൻ ഏഷണി പരദൂഷണം ഉള്ളതും ഇല്ലാത്തതും ഒക്കെ വിളിച്ചു പറഞ്ഞു എന്ന് കരുതുക എന്ത് സംഭവിച്ചു അയാൾക്ക് എവിടെ എനിക്ക് സംഭവിച്ചു എന്തെങ്കിലും എന്നോട് ഞാൻ അക്രമം പ്രവർത്തിക്കുകയാണ് നാം ചെയ്യുന്ന ഓരോരോ പാപങ്ങളും അത് എത്ര ചെറുതായാലും എത്ര വലുതായാലും ഒരു അണുമണി തൂക്കമാണെങ്കിലും ഒരു ഉഹുതുമലയുടെ അത്ര വലുപ്പമുള്ളതാണെങ്കിലും ശരി അത് ആരോടുള്ള അക്രമമാണ് അത് എന്നോടുള്ള അക്രമമാണ് അതെന്നേ തിരിച്ചറിയോ അതെന്നോടുള്ള അക്രമമായിരുന്നു എന്ന് തിരിച്ചറിയുക ചെയ്യാൻ പറ്റുന്ന അന്നാണെങ്കിലോ തൗപ ചെയ്യാനോട്ട് പറ്റുകയും അതിനാൽ അതിനെ അതിനു മുന്നേ തന്നെ ഈ സംഗതികൾ തിരിച്ചറിയുക ആ തിരിച്ചറിവ് സന്ദർഭം എവിടെയാണ് ഇവിടെയാണ് നാം ചെയ്തത് നമ്മോട് ചെയ്ത ഭാവങ്ങളാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം ധനം തുനഫ്സി ഞാൻ എന്നോട് അക്രമം ചെയ്തു വായത്തർ ബിദംബി ആ പറയുന്നത് ഞാനിതാ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഞാൻ ചെയ്തത് എന്നോടാണ് എന്ന് തിരിച്ചറിഞ്ഞു ഞാനിതാ തിരിച്ചറിഞ്ഞിരിക്കുന്നു ചെയ്ത ഭാവം ആരോടാണ് എന്നോടാണെന്ന് ഞാൻ ഇതാ തിരിച്ചറിഞ്ഞു അള്ളാഹുവിന് ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ ഈ ലോകത്തുള്ള മനുഷ്യരല്ല സൃഷ്ടിജാലങ്ങൾ മുഴുവൻ തീരുമാനിച്ചിട്ട് പാപം പാപം കാണിച്ചു എന്ന് കരുതുക പോർലേൽക്കോ ഇല്ല മനുഷ്യന്മാർ മുഴുവൻ ഏറ്റവും തെമ്മാടിയായ മനുഷ്യൻ്റെ ഹൃദയവുമായിട്ടാണ് ചെന്ന് നിൽക്കുന്നതെന്ന് കരുതുക എന്തെങ്കിലും സംഭവിക്കുമോ ഇല്ല പാപങ്ങൾ ചെയ്യുന്നത് മുഴുവൻ എന്നോടാണ് ഞാൻ കാണിക്കുന്ന അക്രമം എന്നോടാണ് അങ്ങനെ ഓരോരോ പാപങ്ങളും അള്ളാഹുവിനോടോ മറ്റു മനുഷ്യരോടോ മറ്റ് ജീവജാലങ്ങളോടോ അല്ല ഞാൻ കാണിക്കുന്നത് എന്നോടാണ് അതിനാൽ വഴത്തറഫ് ഞാനത് ആ തിരിച്ചറിഞ്ഞു ബിദമ്പി എൻ്റെ പാപങ്ങൾ ഞാൻ തിരിച്ചറിഞ്ഞു ഫഗുഫിർലി എനിക്ക് നീ പുറത്ത് തരുമോ ഒരു ചോദ്യം ചോദിക്കുന്നവൻ്റെ ചോദിക്കുന്ന ശൈലി എന്തായിരിക്കണം യഥാർത്ഥത്തിൽ ഫഗുഫിർലി എന്ന് പറഞ്ഞാൽ എനിക്ക് പുറത്ത് താ എന്നാണോ എനിക്ക് പുറത്ത് തരുമോ എന്നാണോ ചോദ്യം ചോദിക്കുന്നവൻ്റെ ശൈലി ഒരു സ സിൽ ദുദലീൽ വളരെ വിനയാൻവിതനായിക്കൊണ്ടൊരു അപേക്ഷകൻ പറയുന്നത് എങ്ങനെയാണ് എനിക്ക് പുറത്ത് തരുമോ എന്നോ അതോ എനിക്ക് പുറത്ത് താന്നോ ആ രൂപമാണ് യഥാർത്ഥത്തിലേത് ഫഗുഫിർലി എനിക്ക് നീ പുറത്ത് തരണമേ എനിക്ക് നീ പുറത്ത് തരില്ലേ ദനൂബി എൻ്റെ പാപങ്ങൾ ജമീയാൻ മുഴുവനും എല്ലാ പാപങ്ങളും നീ എനിക്ക് പുറത്ത് തരുമോ കാരണം ഞാൻ സമ്മതിക്കുന്നു ഞാൻ അറിഞ്ഞു തിരിച്ചറിഞ്ഞു എന്ത് ചെയ്തത് മുഴുവൻ എന്നോടാണ് എന്ന് നിന്നോടല്ല ഈ നാട്ടുകാരോടല്ല എൻ്റെ വീട്ടുകാരോടല്ല ഞാൻ എന്നോടാണെന്ന് തിരിച്ചറിഞ്ഞു ഉറബേ എനിക്ക് നീ പുറത്ത് തരുമോ അതാണ് ആ ചോദ്യം ഹൃദയം പിടക്കാൻ തുടങ്ങും ഹൃദയം ഇളകാൻ തുടങ്ങും ഇത് കേൾക്കുമ്പോൾ ഇന്നഹു എൻ്റെ കാരണമെന്നറിയോ ഞാൻ നിന്നോട് ചോദിക്കുന്നത് ഇന്നഹുലായൂ ഇല്ല എന്താ നീ അല്ലാതെ പാപം പൊറുക്കുവാൻ വേറെ ആരുല്ല റബ്ബേ വേറെ ആരുല്ല ഞാൻ എൻ്റെ ഉമ്മാനോട് പോയിട്ട് എൻ്റെ പാപങ്ങൾ പൊറുക്കുവെന്ന് ചോദിച്ചാൽ ഉമ്മാക്ക് പൊറുക്കാൻ കഴിയുമോ എന്നെ ഏറെ സ്നേഹിക്കുന്ന ആളാണ് എൻ്റെ ഉമ്മ എൻ്റെ ഉമ്മാക്കെ എൻ്റെ പാപങ്ങൾ പൊറുക്കാൻ കഴിയുമോ ഇല്ല റബ്ബേ നീ മാത്രമേ ഉള്ളൂ റസൂലിനോട് പോയിട്ട് പറയാൻ പറ്റുമോ റസൂലെ എൻ്റെ പാപങ്ങൾ പൊറുക്കണേന്ന് പറ്റില്ല റബ്ബേ നീ മാത്രമേ ഉള്ളൂ അത് ഞാൻ തിരിച്ചറിഞ്ഞു റബ്ബെ എൻ്റെ പാപങ്ങൾ നീ എനിക്ക് പുറത്തു തരുമോ എന്നിട്ട് വഹ്ദിനി അള്ളാഹുവേ നീ എന്നെ വഴി നടത്തണമേ എങ്ങ എങ്ങോട്ടേക്ക് ലി അഹ്സനിൽ അഹ്ലാഖ് നല്ല സ്വഭാവത്തിലേക്ക് നല്ല നല്ല പെർഫെക്റ്റായ നല്ല മികച്ചു നിൽക്കുന്ന സ്വഭാവത്തിലേക്ക് എൻ്റെ സ്വഭാവത്തെ നീ മാറ്റണമേ കാരണം എന്താ ലാ ലാഹ്ദി ലി ഹാ ഇല്ല എൻറ്റാ അങ്ങനെ നല്ല സ്വഭാവത്തിലേക്ക് എന്നെ നടത്തണമെങ്കിൽ അത് നിനക്ക് മാത്രമേ പറ്റൂ റബ്ബേ ഏത് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിൽ പോയാലും റബ്ബേ ശരിയാവില്ല എൻ്റെ സ്വഭാവം നന്നാവണമെങ്കിൽ നീ നന്നാക്കണം റബ്ബേ നീ എൻ്റെ സ്വഭാവം നന്നാക്കി തരുമോ പിന്നെ വസുറിഫ് അന്നീ സയ്യഹ എന്നിൽ നിന്ന് നീ ചീത്ത സ്വഭാവത്തെ മാറ്റിക്കളയണമേ റബ്ബേ ചീത്ത സ്വഭാവങ്ങൾ അഹങ്കാരങ്ങൾ കുശുമ്പ് കുനിട്ട് അസൂയ പക വിദ്വേഷം അങ്ങനെ ഒരുപാട് ചീത്ത സ്വഭാവങ്ങൾ ആ സ്വഭാവങ്ങൾ മുഴുവൻ എവിടെന്നാ ഹൃദയത്തിൽ നിന്നാണ് ആ സ്വഭാവങ്ങൾ എന്നിൽ നിന്ന് അകറ്റണമേ റബ്ബേ കാരണം ലാ അന്നി അൻത റബ്ബെ നിനക്ക് മാത്രമേ അത് തടയാൻ പറ്റൂ ഞാൻ എത്ര ബ്ലോക്ക് വെച്ചാലും അത് തടയില്ല നീ എന്നിൽ നിന്ന് ആ സ്വഭാവങ്ങൾ തടയണമേ റബ്ബേ ലബൈക്ക നിന്റെ വിളിക്ക് ഞാനിതാ ഉത്തരം നൽകിയിരിക്കുന്നു ഇതാ ഞാൻ നിന്റെ മുന്നിൽ വന്ന് വിനീതനായി നിൽക്കുന്നു റബ്ബെ നിന്റെ വിളിക്ക് ഞാനിതാ ഉത്തരം കേട്ടിരിക്കുന്നു വൽ കുല്ലുഹു നിന്റെ ഇരു കൈകളിലുമാണ് നന്മകൾ മുഴുവനും എല്ലാ നന്മകളും നിന്റെ കൈകളിൽ മാത്രമാകുന്നു ഒരാളിലേക്കും എന്തില്ല നന്മകളില്ല എൻ്റെ ഉമ്മ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ കാരണം നിൻ്റെ ഹൈ നിൻ്റെ ഇരു കൈകളിലെയും ഹൈർ കാരണത്താലാണ് അല്ലാതെ എൻ്റെ ഉമ്മയുടെ ഹൈറല്ല എന്താ കാരണം എൻ്റെ ഉമ്മാക്കങ്ങനെ തോന്നിപ്പിച്ചു കൊടുത്തത് ആരാണ് നീയാകുന്നു ഖൈറുകൾ മുഴുവനും എവിടെയാണ് നിൻ്റെ ഇരു കൈകളിലുമാണ് ഇരു കൈകളിലുമാണ് നിൻ ഖൈറുകൾ മുഴുവനും അതുകൊണ്ടാണ് അൽഹദില്ല എന്ന് പറയുന്നത് സർവസ്തുതികളും അള്ളാഹുവിനാണ് എന്തേ കാരണം ഏ ഈ ദുനിയാവിൽ ഏതൊരു വിഷയം ഏതൊരു ഖൈർ ആര് ചെയ്തു തന്നാലും അതിൻ്റെ കാരണം ആരാണ് അള്ളാഹുവാണ് അപ്പോൾ ഖൈറു കുല്ലുഹു ഫിയദിയദ നിൻ്റെ ഇരു കൈകളിലുമാകുന്നു എന്ത് എല്ലാ ഖൈറുകളും വഷറുലൈ സ എന്നാലോ ഒരൊറ്റ തിന്മ പോലും നിന്നിലേക്കില്ല ഒരു തരി പോലും തിന്മ തിന്മയുടെ ഒരു ചെറിയ ഒരു ആറ്റം കണക്കി അതുപോലും നിന്നിലേക്കില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നാം കണ്ടിട്ടുള്ള എന്തെങ്കിലും ഒരു തിന്മയുണ്ടല്ലോ ആ തിന്മയുടെ കാരണം ഉത്തരവാദി ആരല്ല റബല്ല അതൊന്നുകിൽ ഞാനാകുന്നു അല്ലെങ്കിൽ അത് തിന്മയല്ല ഒന്നുകിൽ ഞാൻ അതിൻ്റെ ഉത്തരവാദി അല്ലെങ്കിലോ ആ കണ്ടത് തിന്മയല്ല അത് ഹൈറായിരിക്കും പക്ഷെ അത് തിന്മയായിട്ട് നമുക്ക് തോന്നുന്നു കുറച്ച് കഴിയുമ്പോൾ ബോധ്യപ്പെടും അല്ലേ യൂസുഫ് അലൈഹ് ഇസ്ലാമയുടെ കഥ ഒന്ന് ആലോചിച്ച് നോക്ക് യൂസുഫ് അലൈഹ് ഇസ്ലാമയെ സഹോദരങ്ങളെല്ലാം പൊട്ടക്കനറ്റിൽ കൊണ്ടിട്ടില്ലേ ഹയറാണോ ഷെറാണോ ഷെറല്ലേ പക്ഷേ എന്ത് സംഭവിച്ചു യൂസുഫ് അലൈഹി ഇസ്ലാം മിസറിലെ മലിക് ഇതായോ മിസറിലെ ഭക്ഷ്യമന്ത്രിയായോ എന്തേ കാരണം പൊട്ടക്കനറ്റിൽ പോയത് കൊണ്ട് അപ്പോൾ പൊട്ടക്കനറ്റിൽ പോയത് എന്താണ് ഹയറാണോ ഷെറാണോ യൂസുഫ് അലൈഹി ഇസ്ലാം അവിടെ നിന്നിരുന്നെങ്കിലോ അദ്ദേഹം സഹോദരന്മാർക്കിടയിൽ ജീവിച്ച് ഒരു സാധാരണ മനുഷ്യനായി മാറുമായിരുന്നു അദ്ദേഹത്തിന് സ്വപ്ന വ്യാഖ്യാനം പഠിപ്പിച്ചത് അള്ളാഹു അദ്ദേഹത്തെ ഇങ്ങനെ മാറ്റി നിർത്തിയത് കൊണ്ടാണ് അപ്പോൾ അത് ഹൈറായി അങ്ങനെ ഹയറുകൾ മുഴുവനും മുഴുവനും എല്ലാ ഹയറുകളും അള്ളാഹുവിൽ നിന്ന് അള്ളാഹുവിൽ നിന്ന് ഷെർറ് വരുന്നില്ല എന്തെങ്കിലും ഉണ്ട് എങ്കിൽ അത് ഷെറല്ല അതെന്താണ് ഹയറാകുന്നു ഇബിലീസ് പോലും പിഷാജ് പോലും ഹയറാണ് ഷെറല്ല എന്തേ കാരണം നമുക്ക് തോന്നും ഇബിലീസിനെ അള്ളാഹു താല സൃഷ്ടിച്ചത് ഷെറീനു വേണ്ടിയിട്ടാണെന്ന് ഷെറീനു വേണ്ടിയിട്ടല്ല ഹൈറിന് വേണ്ടിയിട്ടാണ് അള്ളാഹു താല ഇബിലീസിനെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്തേ കാരണം സ്വർഗത്തിൽ ഒരുപാട് സുഖങ്ങൾ കൂടുതൽ കിട്ടാൻ അല്ലേ ഇല്ലായിരുന്നു എന്നൊന്ന് കരുതുക ഇബിലീസില്ലായെങ്കിൽ എല്ലാവരും ഒരേ രൂപത്തിൽ മുത്തക്കികൾ കാരണം എന്താ വഴി പിഴപ്പിക്കാൻ ദുർബോധനം നടത്താൻ ഒരാളില്ല അപ്പോൾ എല്ലാവരും ഒരേ രൂപത്തിലുള്ള പുണ്യവാളന്മാർ എല്ലാവർക്കും ഒരേ രൂപത്തിലുള്ള സ്വർഗം എന്തുകൊണ്ട് സ്വർഗ്ഗത്തിൽ ൗസിലയിലേക്ക് ഓരോരുത്തർ എത്തുന്നത് എന്തുകൊണ്ടാണ് ഇബിലീസിനെ തടുത്ത് നിർത്തി ഇബിലീസിൻ്റെ എല്ലാ ദുർമന്ത്രണങ്ങളെയും വെട്ടിമാറ്റി ഇസ്തിഹാറുകൾ നടത്തി തൗബ നടത്തി അല്ലേ അള്ളാഹുവിലേക്ക് തൗബ ചെയ്യുന്നതിൻ്റെ കാരണമെന്താ ഇബിലീസ് നമ്മളെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിച്ചതുകൊണ്ട് അല്ലേ അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്വർഗത്തിൽ ഒരുപാട് പദവികൾ ഉയർന്നു കിട്ടാനുള്ള കാരണം യഥാർത്ഥത്തിൽ ഇബിലീസാണ് അപ്പോൾ അള്ളാഹു ഇബിലീസിന്റെ സൃഷ്ടിപ്പ് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് ഷെറല്ല എന്താണ് ഹൈറാകുന്നു ഒരുപാട് ആളുകൾക്ക് അള്ളാഹു താലാക്ക് സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിപ്പിക്കണം അതിനാര് വേണം ഇബിലീസ് വേണം അപ്പോൾ ഹൈറാണ് യഥാർത്ഥത്തിൽ ഇബിലീസിൻ്റെ ഏറ്റവും അനന്തരഫലമായിട്ട് കിട്ടുന്നത് ഹൈറാകുന്നു പിന്നെ അള്ളാഹു താലി ഇബിലീസ് ഷെറാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അവൻ്റെ അവൻ്റെ വലയിൽ പെട്ടുപോകരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അവൻ്റെ വലയിൽ പെട്ടുപോയില്ല എങ്കിൽ നമുക്ക് എന്താ സംഭവിക്കുക സ്വർഗത്തിൽ ഒരുപാട് സുഖങ്ങളും സൗകര്യങ്ങളും കൂടിത്തരികയാണ് ചെയ്യുക അപ്പോൾ വെറു ലൈസ ഇലക് തിന്മ അത് നിന്നിലേക്കില്ല ഇനിയോ അനബിക്ക ഞാൻ നിന്നെ കൊണ്ടാണ് ഉണ്ടായിട്ടുള്ളത് എൻ്റെ ഈ എക്സിസ്റ്റൻസ് എൻ്റെ ഈ നിലനിൽപ്പ് അതാരെ കൊണ്ടാണ് നീ കാരണമാണ് വ ഇലൈക്ക ഞാനിഞ്ഞ് മടങ്ങി വരുന്നത് എവിടേക്കാ നിന്നിലേക്കാകുന്നു തപാറത്ത നീ ആരാകുന്നു അനുഗ്രഹപൂർണനാകുന്നു വ തേയ്ത്ത നീ അത്യുന്നതനാകുന്നു അസ്തക ഫിറുക്ക ഞാൻ നിന്നോട് പാപമോചനം തേടുന്നു വാ ചൂബു ഇലൈക്ക ഞാൻ നിന്നിലേക്ക് പശ്ചാത്തപ്പിച്ച് മടങ്ങുന്നു ഇത് പറഞ്ഞു തീരുമ്പോഴേക്കും ഒരു വലിയ ഒരു കുളിർമ ശരിക്ക് ഫീൽ ചെയ്യും എന്തേ കാരണം ഇത് മനസ്സറിഞ്ഞിട്ടാണ് പറഞ്ഞതെങ്കിൽ വലിയ ഒരു കുളിർമ അള്ളാഹുവിൻ്റെ മുന്നിൽ ഇതുവരെ ഒരു നാൾ ഒരുപാട് നാളുകൾ മനസ്സിൽ ഒരു വികാരം അങ്ങോട്ട് പുറത്തേക്കിട്ട് അങ്ങോട്ട് സമാധാനമടയുകയാണ് അള്ളാഹു താല അത് സ്വീകരിക്കുകയാണെങ്കിൽ നാം വലിയ 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 പദവികളിലേക്ക് നാം എത്തുകയും ചെയ്യും അല്ലാഹു താല നാം ഏവരെയും ആ രൂപത്തിലേക്ക് എത്തിക്കുമാറാകട്ടെ ഇതാണ് ദ്വാൽ ഇസ്തിഫ്താഹ് അല്ലെങ്കിൽ ഇഫ്തിത്താഹ് ആയിട്ടുള്ളത് ഇനി നമ്മൾ നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ വളരെയധികം പ്രയാസം അനുഭവിക്കുന്ന ഒരാളുണ്ട് നാം നമസ്കരിക്കാൻ നിന്നാൽ വളരെയധികം പ്രയാസം ബുദ്ധിമുട്ട് കാണിക്കുന്ന ഒരാൾ അദ്ദേഹത്തിന് ഇഷ്ടമേ അല്ല നമ്മൾ നമസ്കരിക്കാൻ നിൽക്കുന്നത് അതാരാണ് പിശാജ് പിശാജിന് അതിയായ വേദനയാണ് ഞാൻ നമസ്കരിക്കുന്നത് നിങ്ങൾ നമസ്കരിക്കുന്നത് നമസ്കരിക്കുന്നത് മാത്രമല്ല ജീവിതത്തിലെ ഓരോരോ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതും അത് അവന് വേദനയാണ് അത് അള്ളാഹുവിൻ്റെ മുന്നിൽ ആ വേദന അവൻ പ്രകടിപ്പിച്ചതാണ് അള്ളാഹുവിൻ്റെ മുന്നിൽ നമുക്കറിയാം ആദൻ നബി അലൈഹി സ്വലാമയുടെ ചരിത്രം ആദൻ നബി അലൈഹി സ്വലാമെ അള്ളാഹു താല സ്വന്തം കൈകൊണ്ട് രൂപകൽപ്പന ചെയ്ത് സൃഷ്ടിച്ചിട്ട് അള്ളാഹു താല ആ ആ ആദമിനെ സുജൂത് ചെയ്യാൻ ആരോട് പറഞ്ഞു മലക്കുകളോടും പിന്നെ അവർക്കിടയിൽ നിന്നിരുന്ന ജിന്നായിരുന്ന ഇബിലീസിനോടും പറഞ്ഞു മലക്കുകൾ മുഴുവനും അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് കൊണ്ട് എന്ത് ചെയ്തു സുജൂത് ചെയ്തു ആദരപൂർവ്വം സുജൂത് ചെയ്തു ഇബിലീസ് ചെയ്തില്ല ഇബിലീസിനോട് അള്ളാഹു ചായാലോ ചോദിച്ചു എന്തേ ഞാൻ സൃഷ്ടിച്ച ഒരു സൃഷ്ടിയോട് സുജൂത് ചെയ്യാൻ ഞാൻ കൽപ്പിച്ചപ്പോൾ നീ ചെയ്യാതിരുന്നത് എന്ന് പറഞ്ഞപ്പോൾ എന്താ ഇബിലീസ് പറഞ്ഞത് ആദ്യത്തെ തിന്മ ആ ആദ്യത്തെ തിന്മയുടെ ആദ്യത്തെ തിന്മയുടെ അല്ലേ നാം കണ്ടിട്ടുള്ള ആദ്യത്തെ തിന്മ ഏതാണ് നാം കേട്ടിട്ടുള്ള നമുക്കറിയാവുന്ന ആദ്യത്തെ തിന്മയാണ് ആ തിന്മയുടെ സോഴ്സ് എന്താണെന്നറിയോ ഹൃദയമാണ് ഹൃദയ അനഹൈറും മിൻഹു അവൻ പറഞ്ഞ റീസൺ അതാണ് ഞാനാണ് അവനേക്കാൾ ഉത്തമൻ അഹങ്കാരം അഹങ്കാരം എവിടെയാണ് ശരീരത്തിലും കണ്ണിലും മൂക്കിലും എവിടെയെങ്കിലാണോ അല്ല ഹൃദയത്തിലാണ് ഞാൻ അന അനഹൈറും മിൻഹു ഞാൻ ആദമിനേക്കാൾ ഉത്തമനാണ് എങ്ങനെ ഉത്തമനായത് നീ അവനെ സൃഷ്ടിച്ചത് കളിമണ്ണിൽ നിന്ന് എന്നെ സൃഷ്ടിച്ചതോ തീയിൽ നിന്ന് തീയാണോ കളിമണ്ണാണോ ഉത്തമം ഞാനാണ് അവനേക്കാൾ ഉത്തമൻ അപ്പോൾ അള്ളാഹു താല പറഞ്ഞു ഇവിടെ അഹങ്കാരികൾക്കൊരു സ്ഥാനവുമില്ല നിനക്കിവിടെ അഹങ്കരിക്കാൻ യാതൊരു യോഗ്യതയുമില്ല നീ ഇവിടുന്ന് പോകണം നീ സ്വർഗത്തിൽ നിന്ന് പുറക്കണം ഫൈൻ ഒക്കെ റജീം നീ ഇവിടുന്ന് ഓടിക്കപ്പെട്ടവനാകുന്നു ഇന്ന് മുതൽ എന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ ഒരൊറ്റ റിക്വസ്റ്റ് അൻസിർണി ഇലായോമിയുഅൻ അള്ളാഹുവെ ഒരു ചെറിയ അവധി എനിക്ക് തരണം എന്നുവരെ മനുഷ്യന്മാർ മുഴുവൻ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് വരെ എനിക്കൊരു ചാൻസ് അതുവരെ എന്നെ മരിപ്പിക്കാതെ നിൽക്കണം എന്നിട്ടോ ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ത് നിന്റെ എല്ലാ അടിമകളെയും ഈ ആദമിൻ്റെ മക്കളെ മുഴുവനും ഞാൻ നരകത്തിലേക്ക് കൊണ്ടുവരുന്ന ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് അള്ളാഹുവിൻ്റെ മുന്നിൽ വെല്ലുവിളിച്ചിട്ടാണ് വരുന്നത് ഫലാ തജിദു അക്സർഹും ഷാക്കിരീൻ നിനക്ക് ഭൂരിഭാഗം ആളുകളെയും നന്ദി കെട്ടവരായിട്ട് കാണാം നന്ദിയുള്ളവരായിട്ട് നിനക്ക് കാണാൻ കഴിയില്ല എന്നിട്ടോ ഞാൻ അവരുടെ മുന്നിൽ അക്കൊഴത് ഞാൻ അവരുടെ മുന്നിൽ നിൻ്റെ സിറാത്തിൻ്റെ മുന്നിൽ അവർ പോകുമ്പോൾ ഞാൻ അവരുടെ മുന്നിൽ കുത്തിരിപ്പ് സമരം നടത്തും എന്ന് പിശാജി പറഞ്ഞു അവർ നമ്മൾ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്കാണ് നടക്കുന്നതെങ്കിൽ അതിൻ്റെ മുന്നിൽ വന്നിട്ടിരിക്കും അങ്ങനെ നമ്മെ അതിൽ നിന്ന് ശ്രദ്ധ തെറ്റിച്ചുകൊണ്ട് വേറെ രൂപത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞു ഞാൻ അവരുടെ വലതുഭാഗത്തു കൂടി ഞാൻ അവരുടെ ഇടതുഭാഗം അവരുടെ മുന്നിലൂടെ അവരുടെ പിന്നിലൂടെ അവരുടെ മേൽ മേലിലൂടെ അവരുടെ താഴ്ഭാഗത്തു കൂടി അങ്ങനെ നാനാദിക്കയിലൂടെയും അവരിലേക്ക് ഞാൻ ചെല്ലും അവർക്ക് ഞാൻ ഒരുപാട് ആശയങ്ങൾ ഇട്ട് കൊടുക്കും ഒരുപാട് അഭിലാഷങ്ങൾ ഇട്ട് കൊടുക്കും അങ്ങനെ ഞാൻ അവരെ പറ്റിക്കും നിനക്ക് കാണാം അതിൽ നിന്ന് രക്ഷപ്പെടുന്നവർ ആര് മാത്രം നിൻ്റെ ഇഖലാസുള്ള അടിമകൾ മാത്രം ഹൃദയം ആ ഇഹ്ലാസ് എവിടെയാണ് ഹൃദയത്തിൽ ആ ഹൃദയം ശുദ്ധീകരിച്ച അടിമകൾ മാത്രം രക്ഷപ്പെടും ബാക്കി ഒരാളും രക്ഷപ്പെടില്ല എന്നാഹുവിനു മുന്നിൽ വാദിച്ചിട്ട് വന്ന ആളാണ് ആര് ഇബിലീസ് അവന് ഞാൻ നമസ്കരിക്കാൻ നിന്ന നിങ്ങൾ നമസ്കരിക്കാൻ നിന്ന ദേഷ്യമാണോ വെറുപ്പാണോ ഉറപ്പായിട്ടും വെറുപ്പാണ് അല്ലേ ഇനി ആ ഇബിലീസ് ആ പിശാജിനെ കുറിച്ച് അള്ളാഹു തായാല നമുക്ക് ഒരു ക്ലിയർ പിക്ചർ തരികയാണ് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു രൂപം തരികയാണ് എന്താണ് റസൂൽ പരിശുദ്ധ കുർഅാനുൽ അള്ളാഹു തായാലയുന്നു വക്കാല ഷെയ്താനു ലമ്രു വക്കാല ഷെയ്ത്താൻ കുലിയൽ അമ്രു പിശാജ് അല്ലെങ്കിൽ ഈ ഇബിലീസ് പറയും എന്ന് ഇന്നൊന്നും പറയില്ല ഇപ്പോൾ ഒന്നും നമ്മളോട് പറയില്ല കിയാമത്തെ നാളിൽ നമ്മോട് പറയും എന്ത് ലമ്മ കൊലിയൽ അമ്രു കാര്യങ്ങളൊക്കെ വിധിച്ച് കഴിയുമ്പോൾ സ്വർഗ്ഗക്കാരിലുള്ള ആളുകൾ സ്വർഗ്ഗത്തിലേക്ക് പോകുമ്പോൾ നരകത്തിൽപ്പെട്ട ആളുകൾ നരകത്തിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ അങ്ങനെ സ്വർഗ്ഗക്കാരും നരകക്കാരും വ്യത്യസ്തരായി മാറി നിൽക്കുന്ന സമയത്ത് അപ്പോൾ മിണ്ടാൻ തുടങ്ങും ആര് ഈ പിശാജ് പറയും എന്ത് പറയും ആരെ നോക്കിയിട്ടാ പറയാമെന്നറിയോ നരകത്തിലേക്ക് പോകാൻ നിൽക്കുന്ന ആൾക്കാരെ നോക്കിയിട്ടാ പറയുക അവനുസരിച്ചു പിശാജ് പറയുന്ന ഒരുപാട് പ്രലോഭനങ്ങളിൽ വഴങ്ങി പിശാജിൻ്റെ മുന്നിൽ എല്ലാതും അടിയറവ് പറഞ്ഞ ആളുകളോടാണ് പിശാജ് പറയുന്നത് എന്താ പറയുന്നത് ഇന്ന അള്ളാഹക്കും അള്ളാഹു താല നിങ്ങൾക്ക് വാക്ക് നൽകിയിരുന്നു വായ് സത്യസന്ധമായ വാക്ക് നുണയായിരുന്നോ അല്ല അതാ നിൽക്കുന്നു സ്വർഗത്തിലേക്കുള്ള ആളുകൾ അവരെ നോക്കിയാൽ അറിയാം അള്ളാഹു താല പറഞ്ഞത് എന്തായിരുന്നു സത്യസന്ധമായ വാക്ക് കണ്ടില്ലേ സ്വർഗം സ്വർഗത്തിൻ്റെ വിശാലത കണ്ടില്ലേ അള്ളാഹു പറഞ്ഞ വാക്ക് സത്യസന്ധമായിരുന്നു വ വ എത്തക്കും അതോടൊപ്പം തന്നെ ഞാനും പറഞ്ഞു എന്ത് വാക്ക് ഞാനും നിങ്ങൾക്ക് വാക്ക് നൽകി പക്ഷേ ഫാഹ്ലഫ്തുക്കും ഞാൻ പറ്റിക്കുകയായിരുന്നു ഞാൻ നിങ്ങളെ വഞ്ചിക്കുകയായിരുന്നു നിങ്ങൾക്കൊരുപാട് ആഗ്രഹങ്ങൾ അഭിലാഷങ്ങൾ ഞാൻ നൽകി അതൊക്കെ പറ്റിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്ന് അവിടെ നിന്ന് പറയും എന്നിട്ടോ വമാ ഖാൻ അലി അലൈ കുമ്മിൻ സുൽത്താൻ ഒരു പ്രശ്നമുണ്ട് എന്താ വമാ ഖാൻ അലി അലൈ കുമ്മിൻ സുൽത്താൻ എനിക്ക് യാതൊരു അധികാരവും നിങ്ങൾക്ക് മീതെ ഉണ്ടായിരുന്നില്ല ഞാൻ ആ ഒരിക്കലും നിങ്ങളുടെ കഴുത്തിൽ കയറ് കെട്ടിയിട്ടല്ല നിങ്ങളെ ഞാൻ ചിർക്കിലേക്ക് കൊണ്ടുപോയത് വിദേഹത്തിലേക്ക് കൊണ്ടുപോയത് വ്യഭിചരിക്കാൻ കൊണ്ടുപോയത് അല്ലെങ്കിൽ കള്ളു കുടിക്കാൻ കൊണ്ടുപോയത് അന്യ സ്ത്രീകളെ നോക്കാൻ പുരുഷന്മാരെ നോക്കാൻ പരദൂഷണം മേഷണി അങ്ങനെ അഹങ്കരിക്കാൻ ഒന്നിലേക്ക് ഞാൻ കൊണ്ടുപോയത് എങ്ങനെയല്ല നിങ്ങളുടെ കഴുത്തിൽ കയറിട്ടിട്ടല്ല മറിച്ച് എന്താണ് ഇല്ല എൻ്റെ അക്കും ഞാൻ നിങ്ങളെ വിളിച്ചു ഞാൻ നിങ്ങളെ വിളിച്ചു ഫസ്റ്റ് ജപത്തും നിങ്ങൾ ആ വിളി കേൾക്കുകയും ചെയ്തു ഞാൻ വിളിച്ചു ഒരു സ്ത്രീ ഇങ്ങനെ മുന്നിലൂടെ നടന്നു പോകുന്നു അപ്പം ഞാൻ നിൻ്റെ ഹൃദയത്തിൽ ഞാൻ വന്നിട്ട് വിളിച്ചു മോനെ ഒന്ന് നോക്കിക്കൂടെ നോക്കി ഫസ്റ്റ് ജപത്തും നീ എനിക്ക് ഉത്തരം നൽകി നീ നിൻ്റെ ഒരു സഹോദരിയെക്കുറിച്ച് നീ ഒരു വേണ്ടാത്ത ഒരു കാര്യം കേട്ടു അത് മറ്റൊരാളോട് പറയാനുള്ള ത്വര നിൻ്റെ ഹൃദയത്തിലേക്ക് ഞാൻ ഇട്ട് തന്നു അപ്പം നീ ഫസ്റ്റ് ജപത്തും നീ ആ അതങ്ങോട്ട് കേട്ടു അതൊന്ന് പറയി ആ നഫീസയോട് അതൊന്ന് മറ്റൊരാളുടെ കാര്യമൊന്ന് പറയി പറഞ്ഞു ഫസ്ത ജബ്തും എനിക്ക് ഉത്തരം നൽകി ഫലാ തലൂമോനി അതിനാൽ ഇവിടെ വന്നിട്ട് എന്നെ കുറ്റം പറയരുത് എവിടെ ഈ പരലോകത്ത് സ്വർഗ്ഗക്കാർ സ്വർഗത്തിലേക്കും നരകക്കാർ നരകത്തിലേക്കും നിൽക്കുന്ന ആ സന്ദർഭത്തിൽ എന്നെ കുറ്റം പറയണ്ട കാരണം എന്താ ഫലൂമു അംഫുസക്കും നിങ്ങൾ കുറ്റം പറയേണ്ടത് ആരെയാണ് നിങ്ങളെയാണ് കാരണം എന്താ ആരും നിർബന്ധിച്ചിട്ടില്ല ഞാൻ പോലും നിർബന്ധിച്ചിട്ടില്ല കുറ്റ് എന്ത് ചെയ്യാൻ നിങ്ങളെക്കൊണ്ട് തിന്മ ചെയ്യിപ്പിക്കാൻ ഞാനൊന്നും ചെയ്തിട്ടില്ല ഞാൻ ഇത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ വത്ത് നടത്തി ഞാൻ നിങ്ങളെ വിളിച്ചു ആ വിളി കേൾക്കാൻ ആര് പറഞ്ഞു ഞാൻ പറഞ്ഞോ അല്ല പറഞ്ഞിട്ടില്ലേ കേൾക്കരുതെന്ന് ഇല്ലേ നിങ്ങൾ കേട്ടു അതിനാൽ നിങ്ങൾ എന്നെ എന്തു ചെയ്യണ്ട വിമർശിക്കണ്ട എന്നെ ആക്ഷേപിക്കേണ്ട ആവശ്യമില്ല ഇനിയിപ്പോൾ എന്തായാലും നിങ്ങൾ എന്നെ ആക്ഷേപിച്ചാലും ശരി ആക്ഷേപിച്ചില്ലെങ്കിലും ശരി മാ അനബി മുസരീഖും എനിക്ക് നിങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റില്ല പറ്റില്ല കാരണം അങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥ അതിനാൽ നിങ്ങൾ ആക്ഷേപിച്ചാലും ശരി ആക്ഷേപിച്ചില്ലെങ്കിലും ശരി അനബി അനഅിമുസുരിഹിക്കും നിങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ എനിക്ക് പറ്റില്ല പിന്നെ വമാന വമാൻ തുംബി മുരിഹയ്യ നിങ്ങളെല്ലാവരും എന്നെ അനുസരിച്ചവരാണ് എൻ്റെ അനുയായികളാണെന്ന് കരുതിയിട്ട് നിങ്ങൾക്ക് എന്നെയും രക്ഷപ്പെടുത്താൻ കഴിയില്ല നരകത്തിൽ നിന്ന് നമ്മളെല്ലാവരും ഒന്നിച്ചിട്ട് എവിടക്ക് പോകാം നരകത്തിലേക്ക് പോകാം പിശാജിൻ്റെ കൂട്ടാളികളായിട്ട് പോകാം എന്ന് പിശാജ് പറയും എന്നിട്ട് ഒരു വാക്ക് കൂടി പറയും ഇന്നി ബിമാ മിൻ ഇതിനു മുന്നേ ഭൂമിയിൽ വെച്ചിട്ട് നിങ്ങൾ എന്നിൽ പങ്കു ചേർത്തില്ല ഒരുപാട് കാര്യങ്ങളിൽ എന്നെ പങ്കു ചേർത്തില്ലേ ആ പങ്കു ചേർത്തതൊക്കെ ഞാൻ ഇതാ നിഷേധിക്കുന്നു ഞാനിതാ നിഷേധിക്കുന്നു എന്നെ അതിൽ ചേർക്കേണ്ട ആവശ്യമില്ല ഞാൻ അതെല്ലാം നിഷേധിക്കുന്നു ലഹും ലഹുംബുൻ അലീം തീർച്ചയായിട്ടും അക്രമം ചെയ്യുന്ന ആളുകൾക്ക് വേദനയേറിയ ശിക്ഷയുണ്ട് എന്ന് ഈ ആയത്ത് അവസാനിപ്പിച്ചുകൊണ്ട് അള്ളാഹു പറയുകയും ചെയ്യുന്നു ഇതാണ് പിശാജ് എവിടെയെന്ന് പറയാം അവൻ്റെ എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം അള്ളാഹു താല ആദൻ നബി അലൈഹി ഇസ്ലാമിയെ വഴിപിഴപ്പിപ്പിക്കാൻ പോയ ഇബ്ലീസ് ആദൻ നബിയെ വഴിപിഴപ്പിച്ചില്ലേ ഇല്ലേ നമുക്കൊക്കെ ഒരു ഗുണപാഠമാണ് എന്താണ് ആദൻ നബിയോട് അള്ളാഹു താല പറഞ്ഞ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചോ അവിടെ നിന്ന് തന്നെ ശത്രുത തുടങ്ങിയിട്ടുണ്ട് കാരണം ആദൻ നബിക്ക് സുജൂത് ചെയ്തില്ല എന്നതിനാൽ എന്നിട്ട് ആദൻ നബി അലൈഹി ഇസ്ലാമിയോടും ഹവായിനോടും എവിടെ പോകാൻ പറഞ്ഞു സ്വർഗ്ഗത്തിൽ പോയിക്കോ പക്ഷേ ഈ പഴം മാത്രം ഭക്ഷിക്കരുത് എന്ന് ഒരു ഒരു മരത്തെ കാണിച്ചു കൊടുത്തുകൊണ്ട് അള്ളാഹു താല പറഞ്ഞു അതിൽ നിന്ന് കഴിക്കരുത് എന്ന് പറഞ്ഞു എന്നിട്ടോ പിശാജ് അവർക്കിടയിലേക്ക് ചെന്നു അവർക്കിടയിലേക്ക് ചെന്നിട്ട് എന്താ പറഞ്ഞത് നിങ്ങളിൽ നിന്ന് ആ പഴം ഭക്ഷിക്കരുതെന്ന് പറയാൻ കാരണമുണ്ട് എന്താണ് കാരണം നിങ്ങൾ മലക്കുകളായി മാറുമെന്നതിനാലാണ് അത് കഴിച്ചാൽ നിങ്ങൾ മലക്കുകളാകും അല്ലെങ്കിലോ നിങ്ങൾക്ക് മരണം ഉണ്ടാകില്ല നിങ്ങൾക്ക് ഒരു കാലഘട്ടത്തിലും നശി നശിക്കാത്ത രാജാധിപത്യം കിട്ടും എന്നതിനാലാണ് അള്ളാഹു തയാല എന്തു ചെയ്തത് നിങ്ങളെ അത് വിലക്കിയത് വാസമഹ സൂറത്ത് ലാറാഫ് എടുത്തു നോക്ക് വ കാസമഹുമാ ആ ബിലീസ് വന്നിട്ട് ആദൻ നബിയോടും നമ്മുടെ ഉമ്മയോടും ഉപ്പയോടും സത്യം ചെയ്ത് പറഞ്ഞു കൈപിടിച്ചിട്ട് സത്യം വക്കാസമഹമാ സത്യം ചെയ്തിട്ട് പറഞ്ഞു ഇന്നീലെ കുമാമിനാസിഹീൻ സത്യമായിട്ടും നിങ്ങൾക്ക് ഗുണം വരണമെന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ നാസിഹാണെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കൊരു ഹയർ കിട്ടാൻ വേണ്ടി മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ അതല്ലാതെ എനിക്കൊന്നും വേണ്ട നിങ്ങൾ മലക്കുകളാകും അല്ലെങ്കിൽ നിങ്ങൾക്ക് നശിക്കാത്ത എന്ത് കിട്ടും അധികാരം കിട്ടും എന്ന് അത് എനിക്കറിയാം അതുകൊണ്ടാണ് അള്ളാഹു നിങ്ങളോട് വിലക്കിയത് അതിനാൽ സത്യസന്ധമായിട്ട് എനിക്ക് നിങ്ങൾക്കൊരു ഹൈർ കിട്ടണമെന്നേ ആഗ്രഹമുള്ളൂ എത്ര ആളുകൾ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ പറയാറുണ്ട് ആദൻ നബിയോട് പറഞ്ഞ അതേ സെയിം ഫ്രൈസ് തന്നെ നമ്മുടെ അടുത്ത് ഉപയോഗിക്കാറില്ല ആളുകൾ വ കാസമ ഇന്നി ലഖുമാ മിനാസുഹീൻ അതിനാൽ പിശാജിനെ തിരിച്ചറിയുക പിശാജിൻ്റെ ആയുധങ്ങൾ തിരിച്ചറിയുക നാലു ആയുധങ്ങളാണ് പിശാജിന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത് നമ്മുടെ ജീവിതത്തിൽ നാം തിരിച്ചറിയേണ്ടുന്ന മൂന്ന് വസ്തുതകളുണ്ട് ഏത് മനുഷ്യനും അവൻ്റെ ജീവിതത്തിൽ തിരിച്ചറിയേണ്ടതാണ് അതല്ല എങ്കിൽ അവൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല ഒന്ന് റബ്ബിനെ തിരിച്ചറിയണം റബ്ബാരാണെന്ന് തിരിച്ചറിയണം രണ്ട് എന്നെ ഞാൻ തിരിച്ചറിയണം എന്താണ് എൻ്റെ എക്സിസ്റ്റൻസിൻ്റെ ലക്ഷ്യമെന്ന് ഞാൻ എന്തിനൂടെ ഭൂമിയിൽ ജീവിക്കുന്നു എന്ന് ഞാൻ തിരിച്ചറിയണം തിരിച്ചറിഞ്ഞില്ല എങ്കിൽ എൻ്റെ ജീവിതം പാഴായിപ്പോകും മൂന്നാമത്തേത് എൻ്റെ ശത്രുവിനെ തിരിച്ച് കുറിച്ച് ഞാൻ തിരിച്ചറിയണം അല്ലേ ശത്രു ആരാണ് ഇബിലീസാണ് ആ ഇബിലീസിനെ ആ പിശാചിനെ തിരിച്ചറിയാതെ എങ്ങനെ ഞാൻ എനിക്കവനെ തടുത്തു നിർത്താൻ കഴിയും ഏത് മനുഷ്യനോട് ചോദിച്ചാലും പറയില്ലേ എന്ത് ആ ഒരു ശത്രു ഉണ്ടെങ്കിൽ ആ ശത്രുവിൻ്റെ വലുപ്പവും ആ ശത്രുവിൻ്റെ ആയുധത്തിൻ്റെ വലുപ്പവും മൂർച്ചയുമൊക്കെ അറിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ ശത്രുവിനെ തടുക്കാൻ പറ്റൂ അതല്ല ശത്രു ഉണ്ടോയെന്നറിയാം ശത്രുവിൻ്റെ വലുപ്പം എത്രമാത്രം എന്നറിയില്ല എന്ന് കരുതുക നമുക്ക് എങ്ങനെ തടയാൻ പറ്റും എങ്ങനെ ഡിഫൻസ് എങ്ങനെ നമുക്ക് സെൽഫ് ഡിഫെൻസിന് പറ്റും പറ്റുമോ ഇല്ല ശത്രുവിനെ ശത്രുവിനെക്കുറിച്ച് ശത്രുവിൻ്റെ ആയുധബലത്തെക്കുറിച്ച് അവൻ്റെ കുറിച്ച് നാം തിരിച്ചറിയണം പിശാചിൻ്റെ ആയുധങ്ങൾ നാലെണ്ണമാണ് ഒന്ന് അഷഹവാത്ത് എന്താണത് ഷഹവാത്തുകൾ ഒരുപാട് ഇച്ഛകൾ നമ്മുടെ മനസ്സിൽ ഒരുപാട് അഭിലാഷങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവും ചിലത് കാണുമ്പോൾ കാണാൻ ചിലത് കേൾക്കുമ്പോൾ അതൊന്ന് ആസ്വദിക്കാൻ ചിലത് അങ്ങനെ എന്തൊക്കെയുണ്ട് നമ്മുടെ നം നം നമ്മുടെ മനസ്സിൽ ആ ആശകളും ഇച്ഛകളും ആയിക്കൊണ്ടുവരുന്നത് അത് യഥാർത്ഥത്തിൽ പിശാചിൽ നിന്നാകുന്നു അവൻ്റെ ഒരു ആയുധമാണ് ഒരു സ്ത്രീ നടന്നു പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ അത് നോക്കാൻ അത് ആസ്വദിക്കാൻ അത് ആരാണ് യഥാർത്ഥത്തിൽ പിശാചിൻ്റെ ശഹവാത്താണ് പിശാജ് ഇട്ടു തരുന്ന ഒരു വലിയ ആയുധമാണ് ആ ആയുധം നമ്മൾ നേരെ വാങ്ങുന്നു നമ്മളെ മേത്ത് ആ വാ ആയുധത്തിൻ്റെ പ്രഹരമേൽക്കുന്നു നമ്മൾ പെരുക്കേൽക്കുന്നു പെരുക്ക് ശാരീരികമല്ല എങ്ങനെയാണ് മാനസികമാകുന്നു രണ്ടാമത്തേത് അശ്വബുഹാത്ത് സംശയങ്ങളാകുന്നു രണ്ടാമത്തത് സംശയം എന്ന് പറഞ്ഞാൽ റസൂൽ അള്ളി സ്വുഹ് അലൈഹി വല്ലമാകട്ടെ അള്ളാഹു താലയാകട്ടെ പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു ചെറിയ ഒരു ഡൗട്ട് അല്ലെങ്കിൽ ഇത്തിരി വലിയ ഡൗട്ട് അതൊന്നും വിശ്വാസം വരില്ല അല്ലെങ്കിൽ വിശ്വാസം വന്ന സംഗതികളെ തന്നെ വേറെ പല വിധത്തിലും നമുക്ക് തോന്നിപ്പിക്കും ഏയ് അതിങ്ങനെയായിരിക്കും ഉദ്ദേശിച്ചത് അങ്ങനെയായിരിക്കും എന്നൊക്കെ പല രൂപത്തിൽ നമുക്ക് ശുഭഹാത്തുകൾ നൽകും ശുഭഹാത്തുകൾ എന്ന് പറഞ്ഞാൽ മനസ്സിൽ സംശയങ്ങൾ ഇങ്ങനെ തോന്നിപ്പിക്കും ചില സമയത്ത് അള്ളാഹു ഉണ്ടോ എന്ന് പോലും ചില ആളുകൾ വളരെ ഗൗരവമായ രൂപത്തിലേക്കുള്ള സംശയത്തിലേക്ക് പോലും എത്തിക്കും അള്ളാഹു ഉണ്ടെങ്കിൽ അങ്ങനെ ആദ്യം ഉണ്ടായത് ആരായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള ഒരു ഉത്തരം കിട്ടാത്ത അല്ലെങ്കിൽ ഒരു അറ്റമില്ലാത്ത ചോദ്യത്തിലേക്കൊക്കെ നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകും അങ്ങനെ ചെറുതും വലുതുമായ എല്ലാ സംശയങ്ങളും നമ്മളെ മനസ്സിലേക്ക് സംശയങ്ങൾ എന്ന് പറഞ്ഞാൽ ദീനിലുണ്ടാവുന്ന സംശയങ്ങളല്ലോ അതായത് നമസ്കരിക്കുമ്പോൾ അത്തഹിയാത്തിൽ വലുപോയി എന്തു ചെയ്യണം എന്ന് ചോദിക്കുന്ന രൂപത്തിലുള്ള സംശയങ്ങളെക്കുറിച്ചല്ലേ ഈ പറയുന്നത് മറിച്ച് അള്ളാഹുവിൻ്റെ അള്ളാഹുവിനെ കുറിച്ചുള്ള അള്ളാഹുവിൻ്റെ സിഫത്തുകളിൽ അല്ലെങ്കിൽ അഫ് ആലുകളിൽ അല്ലെങ്കിൽ റസൂൽ അലൈഹി അലൈവിസ്ലം പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും കാര്യത്തിൽ അതിലൊക്കെ ഡൗട്ട് ഉണ്ടാവുക അത് പിശാജിൻ്റെ രണ്ടാമത്തെ ആയുധമാണ് മൂന്നാമത്തേത് അൽ വൽഹയാലാത്ത് ഭാവനകൾ നമ്മുടെ മനസ്സിൽ ഒരുപാട് തരത്തിലുള്ള ഭാവനകൾ ഇങ്ങനെ ഉണ്ടാക്കും ആ ഭാവനയും മേലാണ് സത്യത്തിൽ നിന്ന് നോക്കുകയാണെങ്കിൽ പല ആളുകളും ഭാവനയുടെ പുറത്താണ് ജീവിക്കുന്നത് ആ ഭാവനയുടെ പുറത്ത് ഇങ്ങനെ കുതിരപ്പുറത്ത് നടക്കുന്ന മാതിരി നടക്കുകയാണ് യഥാർത്ഥത്തിൽ നാലാമത്തേത് അൽ അമാനി അൽ കാതിബ പച്ച നുണയായ ഒരുപാട് അഭിലാഷങ്ങൾ ആശകൾ അതായത് പച്ച നുണയാണ് അഭിലാഷങ്ങൾ യഥാർത്ഥത്തിലുള്ള അഭിലാഷങ്ങളല്ല പച്ച നുണയായ അതായത് അള്ളാഹുതാല നമുക്കൊക്കെ പുറത്തു തരും ഈ കാലഘട്ടത്തിൽ സ്വർഗത്തിൽ പോകാൻ നമ്മൾ അർഹരല്ല എങ്കിൽ പിന്നെ ആരാണ് അർഹർ എന്ന് നമ്മുടെ മനസ്സിൽ തോന്നിപ്പിക്കും അപ്പോൾ പിന്നെ എന്ത് ചെയ്യും നമ്മൾ കർമ്മങ്ങളിൽ നിന്ന് പിൻവലിയും ആത്മാർത്ഥതയിൽ നിന്ന് പിൻവലിയും നമുക്ക് തോന്നണം ഈ കോഴിക്കോട് സിറ്റിയിൽ എത്രയോ ജനങ്ങളുണ്ട് എന്തെല്ലാം പരക്കം പാച്ചിലാണ് നടക്കുന്നത് ഒക്കെ ദുനിയാവിന് വേണ്ടി നമ്മൾ കുറച്ചാളുകൾ മാത്രം ഈ ആഹാരത്തിലെ കാര്യം പറഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ഇരിക്കുക നമ്മൾ സ്വർഗത്തിൽ പോയിട്ടില്ല എങ്കിൽ ഒരാളും സ്വർഗത്തിലേക്ക് പോവില്ല എന്ന അമാനി എന്ന പൂതികൾ നമ്മളെ മനസ്സിലേക്ക് ഇട്ട് തരും അപ്പോൾ എന്ത് ചെയ്യും നമ്മൾ കർമ്മത്തിൽ നിന്ന് പിന്നിലേക്ക് പോകും സത്യത്തിൽ സത്യവിശ്വാസികളായ ആളുകൾ മുഷ്ഫിക്കൂൻ ആണ് അവർ പേടിയുള്ളവരായിരിക്കും എന്ത് സ്വർഗത്തിലേക്ക് ഞങ്ങൾക്ക് പോകാൻ പറ്റില്ലേ നമ്മൾ നേരത്തെ പ്രസംഗത്തിൽ കേട്ടില്ലേ സ്വർഗ്ഗത്തിലേക്ക് ഞങ്ങൾക്ക് പ്രവേശിക്കാൻ പറ്റില്ലേ എന്ന പേടിയായിരിക്കും സത്യത്തിൽ സത്യവിശ്വാസികൾക്ക് ഉണ്ടാവുക അവർ മുഷ്ഫിക്കിങ്ങളായിരിക്കും അല്ലാതെ സ്വർഗ്ഗത്തിൽ സ്വർഗം കൊണ്ട് വാക്ക് നൽകപ്പെട്ട അല്ലെങ്കിൽ സ്വർഗം കൊണ്ട് ഗ്യാരണ്ടി നൽകപ്പെട്ട ഉമർ റലി അള്ളാഹോൻ ഹോ അബൂബക്കർ അബൂബക്ര സീഖർ അലി അള്ളാഹുഹു പത്തും പത്താളുകൾക്ക് സ്വർഗം കൊണ്ട് വാക്ക് നൽകപ്പെട്ടിട്ടുണ്ട് അതല്ലാതെയും നൽകപ്പെട്ട ആളുകളുണ്ട് അവരൊന്നും എന്തു ചെയ്തിട്ടില്ല കർമ്മത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോയിട്ടില്ല എന്തേ കാരണം അവരുടെ അടുത്ത് പിശാജിൻ്റെ ഈ ആയുധം നടന്നിട്ടില്ല ഈ ആയുധം നമ്മളെ അടുത്ത് നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ കർമ്മങ്ങളിൽ നിന്ന് പിന്നിലേക്ക് പോകുന്നു പിശാചിൻ്റെ ആയുധത്തെ തിരിച്ചറിയുക അവനെ എന്തു ചെയ്യുക അവനെ തടയുക ഇനി ഒരു മൂന്ന് വീട് നിങ്ങൾ സങ്കൽപ്പിക്കും മൂന്ന് വീട് ഒന്ന് രാജാവിൻ്റെ കൊട്ടാരം മറ്റേത് മറ്റേത് ഒരു പണക്കാരൻ്റെ വീട് ഇത് ഞാൻ പറഞ്ഞതാണ് അവിടെ അതേപോലെ ഒരു പാവപ്പെട്ടവൻ്റെ വീട് ഇങ്ങനെ മൂന്ന് വീടുകൾ ഒന്ന് രാജാവിൻ്റെ കൊട്ടാരം മറ്റേത് ഒരു വലിയ സമ്പന്നൻ്റെ വീട് പിന്നെ ഒരു ചെറിയ ചെറ്റക്കുടിൽ ഈ മൂന്ന് വീട്ടിലും മൂന്ന് വീട്ടിൻ്റെ സാമ്പത്തിക സ്ഥിതി നമുക്കറിയാലോ എന്തായിരിക്കും എന്ന് രാജാവിൻ്റെ കൊട്ടാരം എന്ന് പറഞ്ഞാൽ അവിടുത്തെ സമ്പത്ത് എത്രയായിരിക്കും ഒരു പണക്കാരൻ ഒരു സമ്പന്നൻ്റെ സമ്പന്ന സമ്പന്നത എത്രയായിരിക്കും ഒരു പാവപ്പെട്ട പാവപ്പെട്ടവൻ്റെ ചെറ്റക്കുടിൽ എന്തായിരിക്കും ഉണ്ടാവുക എന്ന് നമുക്കറിയാലോ ഒരു കള്ളൻ കക്കാൻ വേണ്ടി കയറുകയാണെന്ന് കരുതുക എവിടേക്ക് കയറും കള്ളൻ എവിടേക്ക് കയറും ഈ പാവപ്പെട്ടവൻ്റെ ചറ്റക്കുടിയിലേക്ക് കയറോ ഇല്ല രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് കയറോ കയറോ കള്ളൻ കയറില്ല എന്തേ പിടിക്കപ്പെടും പിന്നെ എവിടെ കയറും പണക്കാരൻ്റെ വീട്ടിൽ അവിടെ കാവൽക്കാരില്ല അവിടെ പണവുമുണ്ട് കാവൽക്കാരില്ല പണമുണ്ട് രാജാവിൻ്റെ അവിടെ പണമുണ്ട് പക്ഷെ കാവൽക്കാരുണ്ട് മറ്റവിടത്ത് പണമില്ല കാവൽക്കാരുല്ല പണക്കാരു പണവുമില്ല നമ്മൾ സത്യത്തിൽ അങ്ങനെയാണ് നമ്മൾ പണമുണ്ട് പക്ഷെ കാവൽക്കാരില്ല നമ്മുടെ പണം കക്കാൻ ആര് വരും ഈ പിശാജ് വരും നമ്മളത് തുറന്ന് വെച്ചാണ്ട് കൊടുത്താൽ ഉള്ളത് മുഴുവൻ വാരി വലിച്ച് വാരി വലിച്ച് കൊണ്ടുപോകും വസൂൽ അള്ളിസ്ാഹു അലൈസ് പറഞ്ഞു എന്ത് നമ്മൾ നമസ്കരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ പിശാജ് നമ്മുടെ ശ്രദ്ധ തെറ്റിക്കില്ലേ ചില സമയത്ത് ആ ശ്രദ്ധ തെറ്റിക്കുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് നമസ്കാരത്തെ തട്ടിപ്പറിച്ചെടുക്കുന്നതാണ് ഒരു കുട്ടി ഒരു ബിസ്ക്കറ്റിൻ്റെ കഷ്ണം തിന്നിങ്ങനെ നടക്കുകയാണെന്ന് കരുതുക പെട്ടെന്നൊരു കാക്ക വന്ന് റാഞ്ചി കൊണ്ടുപോകില്ലേ അങ്ങനത്തെ റാഞ്ചലാണ് യഥാർത്ഥത്തിൽ എഹ്തിലാസാണ് എന്ത് നമ്മുടെ നമസ്കാരത്തിൽ നിന്ന് അശ്രദ്ധമായി പോകുന്ന നേരങ്ങൾ എന്ന് റസൂൽ അള്ളി സ്വല്ലൈ സ്വലം പറഞ്ഞു ഇതൊന്ന് കണ്ടു നോക്ക് നമ്മുടെ നമസ്കാരത്തിൽ നിന്ന് തട്ടിയെടുക്കുന്നതിൻ്റെ രൂപം ഇങ്ങനെ ഉപമിക്കാനായി നമുക്ക് പറ്റൂ ഒരു സ്ത്രീ അപ്പമോ പത്തിരിയോ എന്തോ ചുട്ടുവെക്കുകയാണ് ആ സ്ഥലത്തേക്ക് ആ സ്ത്രീയുടെ ഒന്ന് ശ്രദ്ധ തെറ്റിയപ്പോഴേക്കും കുരങ്ങന്മാർ വന്നുകൊണ്ട് ആ സ്ത്രീ ചുട്ടുവച്ചിരുന്ന അപ്പങ്ങൾ മുഴുവനും എടുത്ത് അവിടെ നിന്ന് സ്ഥലം കാലിയാക്കി ആ സ്ത്രീ തിരിച്ചു വരുമ്പോഴേക്കെന്ത് സംഭവിച്ചു അതുവരെ അധ്വാനിച്ചുണ്ടാക്കിയ ആ ഓരോന്ന് എടുത്തു കൊണ്ടുപോയി ഒരു അടിമയുടെ നമസ്കാരത്തിൽ നിന്ന് പിശാജ് തട്ടിയെടുക്കുന്നതാണ് അത് ഏത് അശ്രദ്ധ അപ്പോൾ ഇന്ന് നമസ്കരിക്കാൻ നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ ഒന്ന് തെറ്റിപ്പോയാൽ അതിൻ്റെ അർത്ഥം പിശാജ് ഇങ്ങനെ റെഡിയായിട്ട് ആയിട്ട് നിൽക്കുകയായിരുന്നു ഒന്ന് തെറ്റിക്കാൻ അത് ഒരുപക്ഷെ ആദ്യമില്ല ആദ്യത്തെ റക്കായത്തിലില്ല രണ്ടാമത്തെ റക്കായത്തിലായിരിക്കും ചിലപ്പോൾ ഒന്ന് തെറ്റിച്ചത് രണ്ടാമത്തെ റക്കായത്തിൽ തന്നെ ചിലപ്പോൾ റുക്കോയിലായിരിക്കും റുക്കോ ആട് തട്ടിപ്പറിച്ച് കൊണ്ടുപോയി അപ്പോൾ നമസ്കാരം അള്ളാഹുവിൻ്റെ മുന്നിൽ ചെല്ലുമ്പോൾ റൊക്കോ ഇല്ലാത്തൊരു നമസ്കാരമായിരിക്കും അതാരെ തട്ടിപ്പറിച്ചു പിശാജ് തട്ടിപ്പറിച്ചു ആ അശ്രദ്ധയെക്കുറിച്ചാണ് അപ്പോൾ പിശാജ് എന്താണ് നമ്മെ കാത്ത് നിൽക്കുകയാണ് എവിടെ നമസ്കാരത്തിൽ അതിനാൽ ആ പിശാജിൽ നിന്ന് നമുക്ക് രക്ഷ കിട്ടണം അതിന് നാം എന്ത് ചെയ്യണം പിശാജിൽ നിന്ന് രക്ഷ കിട്ടാൻ നാം എന്തു ചെയ്യണം റസൂൽ പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു രണ്ട് തരം ശത്രുക്കളെ നേരിടേണ്ട രീതി പറയുന്നുണ്ട് എന്താണ് നമ്മുടെ ജീവിതത്തിൽ ഒരു പക്ഷേ നമുക്ക് ഈ ദുനിയാവിൽ ശത്രുക്കൾ ഉണ്ടാകാം മനുഷ്യന്മാരായ ശത്രുക്കൾ ഉണ്ടാകാം അങ്ങനെ ഒരു ശത്രുക്കളായിക്കൊണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ അവരെ എങ്ങനെ നേരിടണമെന്ന് പരിശുദ്ധ ഖുർആാനിൽ റസൂൽ പരിശുദ് അള്ളാഹു പറഞ്ഞിരിക്കുന്നു എന്ത് വലാ വലാതസ്തവിൽ ഹെസനത്തു വലസ്സയി നന്മയും തിന്മയും ഒരിക്കലും ഈക്വലാവുകയില്ല പിന്നെ ഇത് ഫഅബില്ല അഹ്സൻ ഏതാണോ ഏറ്റവും നല്ലതായിട്ടുള്ള കാര്യം അതുകൊണ്ട് നീ നേരിടണം ആരെ നിൻ്റെ ശത്രുവിനെ അതായത് മനുഷ്യന്മാരിൽ നിൻ്റെ മനുഷ്യന്മാരിൽ നിന്ന് നിൻ്റെ ശത്രുക്കളായിട്ട് ആരെങ്കിലും വരികയാണെങ്കിൽ അവരെ നേരിടേണ്ടത് നല്ല കാര്യങ്ങൾ കൊണ്ട് അപ്പോൾ എന്ത് സംഭവിക്കും അപ്പോൾ ബൈനഹു അതാത്തുൻ നിനക്കും ഏതൊരാൾക്കും ഇടയിൽ ശത്രുതയുണ്ടായിരുന്നോ കൂ ഹമീം അവൻ നിൻ്റെ ഉറ്റമിത്രമായി മാറുന്നത് നിനക്ക് കാണാൻ കഴിയും അതായത് ഒരു ഒരു മനുഷ്യൻ എന്നോട് കയർത്ത് ദേഷ്യപ്പെട്ടുകൊണ്ട് കോപ കോപാഗ്നിയിൽ എന്നോട് സംസാരിക്കുകയാണ് എൻ്റെ മാതാപിതാക്കളെ കുറിച്ചടക്ക് അടക്കം അദ്ദേഹം തെറി പറയുന്നു എന്ന് കരുതുക അങ്ങനെ എന്നോട് പറയുമ്പോൾ ഞാൻ അപ്പോഴും ആ മനുഷ്യനോട് ഒരേ സ്റ്റാൻഡേർഡിൽ ഒരേ രൂപത്തിൽ പുഞ്ചിരി തൂകിയാണ് വർത്തമാനം പറയുന്നതെങ്കിൽ എന്ത് സംഭവിക്കും ആ മനുഷ്യൻ താഴ്ന്നു വരും താഴ്ന്നു വന്ന് കൂ വലിയൻ ഹമീം അവൻ എൻ്റെ ഉച്ച ചങ്ങാതിമാതിരിയാകും എന്ന് എന്ന് ആരാ പറഞ്ഞത് അള്ളാഹു ചായാല പറഞ്ഞിരിക്കുന്നു ആധുനിക മനഃശാസ്ത്രം എന്ന് തെളിയിച്ചതാണത് അതായത് ടി എ ട്രാൻസാക്ഷൻ അനാല അനാലിസിസ് എന്ന് പറയുന്ന മനഃശാസ്ത്രത്തിലെ ഒരു വിഭാഗമുണ്ടല്ലോ ട്രാൻസാക്ഷൻ അനാലിസിസ് അതിനകത്ത് തെളിയിക്കപ്പെട്ടതാണ് എന്ത് നമ്മൾ സംസാരിക്കുമ്പോഴുള്ള മോഡിനനുസരിച്ച് എന്ത് ചെയ്യും നാം അഡൾട്ട് മോഡിൽ നിന്നാണ് സംസാരിക്കുന്നതെങ്കിൽ ആ ആൾ സംസാരിക്കുന്നത് വേറെ ഏത് പാരൻ്റ് മോഡിലോ വേറെ ഏത് മോഡിലായിട്ടൊന്ന് സംസാരിച്ചാലും അയാൾ പതുക്കെ 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 തിരിച്ചു വരും നമ്മൾ നമ്മളുടെ സംസാരവുമായിട്ട് അതായത് ഞാൻ നല്ല രൂപത്തിലാണ് സംസാരിക്കുന്നതെങ്കിൽ ആ രൂപത്തിലേക്ക് അയാൾ വരുമെന്ന് ആധുനിക ശാസ്ത്രം മനഃശാസ്ത്രം തെളിയിച്ചതാണ് വളരെ കാലങ്ങൾക്ക് മുന്നേ പരിശുദ്ധ കുറുവാനിൽ ഈ ആയത്തുണ്ട് അതായത് മനുഷ്യരിലെ ശത്രുക്കളെ നേരിടേണ്ടുന്ന രീതി അങ്ങനെയാണ് അതായത് നല്ല രൂപത്തിൽ മാത്രം അവരെ നേരിടുക അപ്പോൾ എന്ത് സംഭവിക്കും ഇങ്ങനെ അവർ നിങ്ങളുടെ നിൻ്റെ വലിയൊൻ ഹമീമായിട്ട് മാറും വമാ യുലക്കാഹ ഇല്ലല്ലതീന സ്വബറു ഈ ഒരു ഗുണം ആർക്ക് മാത്രമേ കിട്ടൂ സ്വബറു ക്ഷമിക്കുന്നവർക്ക് മാത്രമേ കിട്ടൂ ക്ഷമിക്കുന്നവർക്ക് മാത്രമേ ഇങ്ങനെ അവരെ നേരിടാൻ കഴിയൂ വമാ വമായുലക്കാഹ ഇല്ലാദു ഹവീൻ അദീം നല്ല ഭാഗ്യം അള്ളാഹുവിൽ നിന്ന് സൗഭാഗ്യം കിട്ടിയ ആളുകൾക്ക് മാത്രമേ ഇത് നേടാൻ കരസ്ഥമാക്കാൻ കഴിയുകയുള്ളൂ എന്ന് അള്ളാഹുത്താല പറയുന്നു ഇനി ഒരു പണ്ഡിതൻ ഇനിയിപ്പോൾ ഇതൊന്ന് മനുഷ്യന്മാരിലുള്ള ശത്രു ഇനി മനുഷ്യന്മാരല്ലാത്ത ഉണ്ട് നമ്മുടെ ആജന്മ ശത്രു അതാരാണ് പിശാജ് ആ പിശാജിനെ എങ്ങനെ നേരിടും എന്നൊരു പണ്ഡിതൻ ഒരു ഗുരു ശിഷ്യനോട് ചോദിക്കുകയുണ്ടായി ഒരു ഗുരു ഒരു ശിഷ്യനോട് ചോദിച്ചു മോനെ നീ എങ്ങനെ പിശാജിനെ നേരിടും ആ കുട്ടി പറഞ്ഞു പിശാജിനെ ഞാൻ ഒറ്റക്ക് നേരിടും ഞാൻ അവനെ തടുക്കും തടുത്ത് നിർത്തും എങ്ങനെ നിനക്ക് തടുക്കാൻ പറ്റിയില്ല അവൻ വന്നാലോ ഞാൻ തടുക്കും വീണ്ടും തടുക്കും പിശാജ് എൻ്റെ അടുത്തേക്ക് വരാതെ ഞാൻ തടുക്കും അങ്ങനെ ഈ കുട്ടി ഇത് തന്നെ ആവർത്തിച്ചപ്പോൾ പണ്ഡിതൻ ചോദിച്ചു മോനെ ഒരു വീട്ടിലേക്ക് പോകുകയാണെന്ന് കരുതുക ആ വീട്ടിലേക്ക് എത്തണമെങ്കിൽ ഒരു പറമ്പ് കടന്നിട്ട് വേണം നിനക്കപ്പുറത്തേക്ക് കടക്കാൻ ആ പറമ്പിൽ ഒരു പട്ടി നീ വരുമ്പോൾ നീ ആ വീട്ടിലേക്ക് പോകാൻ വേണ്ടി വരുമ്പോൾ ഒരു പട്ടി കുറച്ചുകൊണ്ട് നിൻ്റെ മുന്നിലേക്ക് വരുന്നെങ്കിൽ നീ എന്ത് ചെയ്യും ഞാൻ ഓടും എന്നിട്ട് ഞാൻ പട്ടിയെ തടുക്കും എന്നിട്ടും പട്ടി നിൻ്റെ അടുത്തേക്ക് വന്നാലോ ഞാൻ വീണ്ടും ഓടും എന്നിട്ട് നിനക്കപ്പുറത്തേക്ക് എത്തണ്ടേ നീ അപ്പ് നിനക്കപ്പുറത്ത് വീട്ടിലേക്ക് എത്തണ്ടേ നീ എന്ത് ചെയ്യും ഞാൻ വീണ്ടും പോകും അപ്പോൾ വീണ്ടും പട്ടി വരില്ലേ അപ്പോൾ ഞാൻ വീണ്ടും തിരിച്ചു ഓടും ഇത് തന്നെ പറഞ്ഞപ്പോൾ കുട്ടിയോട് പണ്ഡിതനെ ചോദിച്ചു മോനെ നീ എന്ത് ചെയ്താൽ മതി ആ വീട്ടുകാരനോട് ആ പട്ടിയുടെ ഉടമസ്ഥനോട് പോയിട്ട് പറയണം പട്ടിയെ കുറച്ചു നേരം ഒന്ന് പൂട്ടിയിടണം എനിക്ക് അപ്പുറത്തെ വീട്ടിലേക്കൊന്ന് പോകാൻ വേണ്ടിയാണെന്ന് പറഞ്ഞാൽ അതല്ലേ ഹയർ അതല്ലേ നല്ലത് അതെ എങ്കിൽ എങ്കിൽ പിശാചിൽ നിന്ന് രക്ഷ തേടാൻ ഇതേ ഒരു മാർഗമുള്ളൂ പിശാചിൻ്റെ നാഥനോട് പറയുക പിശാചിൻ്റെ നാഥനായ അള്ളാഹുവേ ഈ പിശാചിനെ കുറേ നേരം ഒന്ന് കെട്ടിയിടണം ഞാൻ നമസ്കരിക്കാൻ പോകുന്നു അതാകുന്നു എന്ത് ഇസ്തി ആദത്ത് അഴൗദുബില്ലാ ഹിമിനോനി റജീം ആദ്യമായി കൊണ്ട് പറയുന്നത് അതാണ് പിന്നെ എന്ത് അഴുദ് ബില്ലാഹിമിനെയ്ത്തോൻ റജീം ഇവൻ നമ്മളെ തടുക്കാൻ വരും കാരണം അവനക്ക് ഏറ്റവും വലിയ ദേഷ്യമാണ് ഞാൻ നമസ്കരിക്കുന്നത് അതും ഹൃദയം അറിഞ്ഞുകൊണ്ട് നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ പിശാജിനെ വലിയ ദേഷ്യമാണ് അതിനാൽ അഅദ്ബില്ല ഞാൻ അള്ളാഹുവിനോട് ശരണം ചോദിക്കുന്നു അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുന്നു മിനിത്താനി ഉർ റജീം ശപിക്കപ്പെട്ട പിശാജിൽ നിന്ന് എല്ലാ ഹൈറുകളിൽ നിന്നും മാറ്റി ഓടിക്കപ്പെട്ട പിശാജിൽ നിന്ന് അള്ളാഹുവേ നീ എന്നെ രക്ഷിക്കണമേ യഥാർത്ഥത്തിൽ ചോദിക്കുന്നത് ശരണം ചോദിക്കുന്നു ശരണം ചോദിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വാക്ക് നമ്മുടെ മനസ്സിൽ ഒരു അർത്ഥമില്ലാത്ത വാക്കായിട്ട് സ്റ്റോർ ചെയ്ത് കിടക്കുകയാണ് നമ്മുടെ ഹൃദയത്തിൽ സത്യത്തിൽ ചോദിക്കുന്നതിൻ്റെ അർത്ഥം എന്തറിയോ അള്ളാഹുവേ ആ ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് നീ എന്നെ രക്ഷിക്കുമോ നീ എന്നെ രക്ഷിക്കില്ലേ എന്നാണ് യഥാർത്ഥത്തിൽ ചോദിക്കുന്നത് ചോദിക്കുന്നത് എന്നെ നീ രക്ഷിക്കണമേ ഏതുപോലെ അതിൻ്റെ ഒരു ചിത്രം നമ്മുടെ മനസ്സിലേക്ക് വരാൻ ഒരു കുറച്ച് കുഞ്ഞുങ്ങളുമായിട്ടൊരു കോഴി നടക്കുകയാണെന്ന് കരുതുക കുറച്ച് കുഞ്ഞുങ്ങളുമായിട്ടൊരു കോഴി നടക്കുമ്പോൾ പെട്ടെന്ന് ഒരു പ്രാപ്പിടയൻ അല്ലെങ്കിൽ ഒരു പരുന്ത് ആ കോഴി കോഴിക്കുഞ്ഞുങ്ങളെ പിടിക്കാനായിട്ട് വരുന്നു ഇറങ്ങി വരുന്നു എന്ന് കരുതുക എന്ത് സംഭവിക്കും എന്താ സംഭവിക്കാറ് സാധാരണ കോഴി കോഴിയുടെ പാട് നോക്കി പോകൂ ഇല്ല കോഴി എന്തു ചെയ്യും ചിറകിനടിയിലേക്ക് എല്ലാ കുഞ്ഞുങ്ങളെയും ചേർത്ത് പിടിക്കും അതാണ് അള്ളാഹുവിനോട് ചോദിക്കുന്നത് അള്ളാഹുവേ എന്നെ നീ ഒന്ന് ചേർത്ത് പിടിച്ച് എന്നെ രക്ഷിക്കണമേ കാരണം ഇതാ എന്നെ ഉപദ്രവിക്കാൻ ആര് വരുന്നു പിശാജ് വരുന്നു അപ്പം പിശാജിനോട് പിശാജിൽ നിന്ന് രക്ഷ ചോദിക്കേണ്ടത് ആരോടാണ് അള്ളാഹുവിനോടാണ് എന്തുകൊണ്ട് എന്തുകൊണ്ട് കാരണം പിശാജിനെ എനിക്ക് കാണാൻ കഴിയില്ല എനിക്ക് കാണാൻ കഴിയാത്ത എൻ്റെ ശത്രുവിനെ ആരോട് ചോദിക്കണം ആ ശത്രുവിനെ കാണാൻ കഴിയുന്ന ഒരാളോട് ചോദിക്കണം ആ ആളുടെ പ്രത്യേകത എന്താണ് പിശാജിന് പോലും കാണാൻ കഴിയില്ല ആ രക്ഷിതാവിന് ആ രക്ഷിതാവിനെ ആർക്ക് കാണാൻ കഴിയില്ല എൻ്റെ ശത്രുവായ പിശാജിനെ കാണാൻ കഴിയില്ല അപ്പോൾ ഞാൻ എനിക്ക് കാണാൻ പറ്റാത്ത എൻ്റെ ശത്രുവിനെ അവനക്ക് പോലും കാണാൻ പറ്റാത്ത ഒരു രക്ഷാധികാരിയോട് ആക്കാൻ വേണ്ടി പറയുകയാണ് യഥാർത്ഥത്തിൽ എന്ത് വസൂൽ അഹ് സല്ലു അലൈ വസ്ലമയുടെ കാലഘട്ടത്തിൽ ഒരു സംഭവം ഉണ്ടായി രണ്ടാളുകൾ തമ്മിൽ ശുണ്ടി കൂടി വഴക്കുകൂടി വളരെ അറ്റത്തേക്കെത്തി വള ശുണ്ടി മൂക്കത്തേക്കെത്തി ശക്തമായ രൂപത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരാൾ അദ്ദേഹത്തിൻ്റെ മറ്റാളുടെ വീട്ടിലെ ഉമ്മയും ഒക്കെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ യുദ്ധത്തിൻ്റെ വക്കിൽ രണ്ടുപേരും രണ്ടുപേരും വാളെടുക്കേണ്ടുന്ന വക്കിലെത്തി നിൽക്കുന്ന സന്ദർഭത്തിൽ റസൂൽ അഹ്ലാഹ് അലൈഹി വല്ലം സ്വാഭാവികളെ നോക്കിയിട്ട് പറഞ്ഞു എനിക്കറിയാം അവർക്കിടയിലുണ്ടായിരിക്കുന്ന ഈ സംഗതി ഇല്ലാ ഇല്ലായ്മ ചെയ്യാൻ ഒരൊറ്റമൂലി എൻ്റെ കയ്യിലുണ്ട് എന്ന് റസൂൽ അല്ലാ വലി സ്വലം പറഞ്ഞു സ്വഹാബികൾ ചോദിച്ചു എന്താണ് റസൂലേ അപ്പം റസൂൽ അള്ളി സാഹുഹ് അലി വസ്ലം പറഞ്ഞു അവരിൽ ഒരാൾ ഔദ്ദുബില്ലാഹിമിനെ ഷെയ്ത്വൻ റജീം എന്ന് പറഞ്ഞാൽ മതി ഇതാതായി മാറും ഒരു സുഹാബി റസൂൽ അല്ലാഹി സാഹുഹ് അലൈവലമയുടെ കാലഘട്ട അതിൽ റസൂൽ അള്ളി വല്ലാസ് സ്വലമയുടെ മുന്നിൽ വെച്ച് വീഴാൻ പോയപ്പോൾ തൈസ ഷെയ്ത്വാൻ എന്ന് പറഞ്ഞു ഷബ് എന്ത് പൊട്ട പിശാജ് ചീത്ത വൃത്തികെട്ടവൻ ആരെ പിശാജിന് അപ്പോൾ റസൂൽ അള്ളി വല്ലാസ്ലം പറഞ്ഞു നിങ്ങൾ പിശാജിനെ കുറ്റം പറയരുത് കാരണം നിങ്ങൾ പിശാചിനെ കുറ്റം പറയുന്തോറും അവൻ വളർന്ന് 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 വലിയ ആളായി മാറും എന്നിട്ട് അവൻ പറയും ഞാൻ കാരണമാണ് ഇപ്പം അവൻ കുറ്റം പറയണെന്ന് നമ്മുടെ വായിൽ നിന്ന് ചീത്ത വാക്കുകൾ പിശാജിനെ ചീത്ത വാക്കുകൾ വന്നു കഴിഞ്ഞാൽ പിശാജിന് ഒന്നും ഏൽക്കില്ല പിശാജ് എന്താവുകയുള്ളൂ വലുതാവുകയുള്ളു മറിച്ച് നിങ്ങൾ എന്ത് പറയും അഴുദ്ബില്ലാഹിമിനെ റജീം എന്ന് പറയും എന്താവും പിഷാജ് ചെറുതായി ചെറുതായി ഉഹുദ് മലയുടെ വലുപ്പമുണ്ടായിരുന്ന പിഷാജ് ചെറുതായി 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 ഏതുപോലെയാവും ഒരു ചെറിയ ഈച്ച പോലെയാകും എന്ത് പറഞ്ഞാൽ ബില്ലാഹി റജീം എന്ന് പറഞ്ഞ ഉസ്മാനബിൻ അബിൽ ആസ് റതി അള്ളാഹുഹു അദ്ദേഹം റസൂൽ അള്ളഹി സ്വലാ അലൈഹി സ്വലമയുടെ അടുക്കൽ വന്നിട്ട് ഒരു കംപ്ലൈൻറ്റ് പറയുകയാണ് റസൂലെ എനിക്കും എൻ്റെ നമസ്കാരത്തിനും എൻ്റെ കിറായത്തിനും ഇടയിൽ പിശാജ് കടന്നു വന്നു റസൂലേ എനിക്കും എൻ്റെ നമസ്കാരത്തിനും എൻ്റെ ഓത്തിനുമിടയിൽ എന്തു വന്നു പിശാജ് വന്നു എന്നിട്ടോ എൽ ബി സുഹാ അലിയ എനിക്ക് ആ ഓത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിക്കുകയും അത് ഇട്ട് കൺഫ്യൂഷനാക്കുകയും ചെയ്തു റസൂലേ അപ്പോൾ റസൂൽ അഹ്ലു അലൈഹി വല്ലാം പറഞ്ഞു ഇതാക്കാനുൻ അതൊരു പിശാജാകുന്നു യുക്കാലു ലഹു ഹൻസബ് അവൻ്റെ പേര് ഹൻസബ് എന്നാണ് നോക്ക് പിശാജ് ആളുകളെപ്പോലും ഏർപ്പാടാക്കിയിട്ടുണ്ട് എന്തിന് നമസ്കാരത്തിൽ നമ്മെ തെറ്റിക്കാനായി നമസ്കാരത്തിൽ നമുക്ക് തെൽബീസ് നടത്താനായി ആരെ ആളുകളെ ആളുകളെപ്പോലും ഹൻസബ് എന്ന് പേരായ പിശാജിനെ പോലും ഏർപ്പാടാക്കിയിട്ടുണ്ട് എന്നിട്ട് റസൂൽ ഉള്ളി സ്വല്ലി വസ്ലം പറയാണ് ഫ ഇഇ എഹ്സസ്തഹു അങ്ങനെ നിനക്ക് അനുഭവപ്പെട്ടാൽ പിഷാജിദാ നിൻ്റെ മുന്നിൽ വന്നിട്ട് നിന്നെ തെൽബീസ് നടത്തുകയാണെന്ന് നിനക്ക് തോന്നി ഇയാൾ ബില്ല നീ അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുവിൻ ആരിൽ നിന്ന് ഈ പിശാജിൽ നിന്ന് എന്നിട്ടോ വത്ത് ഫൽ അല യസാരിഖ് നിൻ്റെ ഇടത് ഭാഗത്തേക്ക് നീ തുപ്പണം പ്രതീകാത്മകമായി ഫലാസൻ മൂന്ന് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം തുപ്പുക എന്ന് പറഞ്ഞാൽ വായു കൊണ്ട് തുപ്പിൽ പുറത്തേക്ക് വരാത്ത വിധത്തിൽ ഇടത് ഭാഗത്തേക്ക് ഇങ്ങനെ മൂന്ന് പ്രാവശ്യം കാണിക്കാൻ റസൂൽ അഹ് സലഹിസൻ പറഞ്ഞു നമസ്കാരത്തിൻ്റെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ ഉസ്മാൻ ഉസ്മാനുമുനു അബിൽ അസ്രദ് അല്ലാഹുനു പറയുന്നു ഞാനങ്ങനെ ഫഫവൽത്തു ദാലിക്ക ഞാനങ്ങനെ ചെയ്തു എന്നിട്ടോ ഫ അത് ഹഹു അന്നീ അള്ളാഹു തായാല ആ പിശാജിനെ എന്നിൽ നിന്ന് അകറ്റുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മൾ ബില്ലാഹി മിന ഷെയ്ത്തു റജീം എന്ന് നമസ്കാരത്തിൻ്റെ തുടക്കത്തിൽ പറയില്ലേ അതോടുകൂടി ആര് പോകും നമ്മോട് ഉത്ക്കൂർ കഥ ഉത്കൂർ കഥ അതോർക്ക് ഇതോർക്ക് എന്ന് പറയാൻ ആരുണ്ടാവില്ല പിശാജുണ്ടാവില്ല പക്ഷെ പിശാജ് അതിനേക്കാൾ വലിയ വിളവനാണ് എന്താവും ചെയ്യുക ഇതുപോലും ആത്മാർത്ഥതയില്ലാതെ നമ്മളെ കൊണ്ട് പറയിപ്പിക്കും ഇതിൻ്റെ കടക്ക് കത്തി വെക്കും നമ്മൾ അബുദുബില്ലാഹിമി നിക്ഷേത്വൻ റജീം എന്ന് പറയുന്നത് കത്തി കൊണ്ടുവച്ചിട്ടുണ്ടാവും അപ്പോൾ നമ്മുടെ മനസ്സില്ലാതെ ഒരു ഓർമ്മയില്ലാതെയാണ് പറയുക എന്ത് അവിധ് ബില്ലാഹിം നിക്ഷേത്വൻ റജീം ഓർമ്മ ചിലപ്പോൾ വരുന്നത് അത്തഹയ്യാത്തിലായിരിക്കും ചിലപ്പോൾ സുചൂത്തിലായിരിക്കും അപ്പോൾ അതുവരെയുള്ള നമസ്കാരം അയാൾ തട്ടി റാഞ്ചി എടുത്തിട്ടുണ്ടാവും ഇതാണ് പിശാജിൻ്റെ പിശാചിൻ്റെ എന്ത് തന്ത്രങ്ങൾ ആ തന്ത്രം നമ്മൾ തിരിച്ചറിയുക അവനെ നേരിടുക അഴുദ് ബി ലാഹി റജീം ഇത് തന്നെ മൂന്ന് രൂപത്തിൽ റസൂൽ അള്ളഹി സ്ലാത അലൈസ് പഠിപ്പിച്ചിട്ടുണ്ട് ഒന്ന് നേരത്തെ കണ്ടത് രണ്ടാമത്തേത് ഇതാണ് അഴുദ് ബില്ലാഹി ലാഹി സമി അലിമി മിനെയ്ത്വാനിർ റജീം ശബിക്കപ്പെട്ട പിഷാജിൽ നിന്ന് എല്ലാം കേൾക്കുകയും എല്ലാം അറിയുകയും ചെയ്യുന്ന അള്ളാഹുവിനോട് ഞാൻ രക്ഷ ചോദിക്കുന്നു മിൻ ഹംസിഹി അവൻ്റെ ദുർബോധനത്തിൽ നിന്ന് അവൻ്റെ ദുർബോധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു തരം ഭ്രാന്താണ് എന്ന് ഇമാം അഹമ്മദ് റഹിമോല്ല പറഞ്ഞിട്ടുണ്ട് അതായത് രണ്ടാമത്തേത് വൻ എഫ് സഹി അവൻ്റെ ഊത്തിൽ നിന്നും ആ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അഹങ്കാരമാണെന്ന് ഇബ് ഇമാം അഹമ്മദ് റഹിമഉല്ല പറഞ്ഞിട്ടുണ്ട് അതേപോലെ വൻ എഫ് സഹി അവൻ്റെ ദുർമന്ത്രത്തിൽ ദുർമന്ത്രത്തിൽ നിന്നും അതായത് ശൃംഗാരകാവ്യമാണ് എന്ന് ഇമാം അഹമ്മദ് ഇതിന് കൊണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പിശാജിൻ്റെ ദുർബോധനത്തിൽ നിന്നും അവൻ്റെ ഊത്തിൽ നിന്നും അവൻ്റെ ദുർമന്ത്രത്തിൽ നിന്നും അതായത് ഒരുതരം ഭ്രാന്തിൽ നിന്നും അഹങ്കാരത്തിൽ നിന്നും ശൃംഗാരകാവ്യത്തിൽ നിന്നും അള്ളാഹുവേ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു മൂന്നാമത്തേത് അഴുദ് ബില്ലാഹിസമിഅീം അലീം എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന റബ്ബെ നീ എന്നെ രക്ഷിക്കണമേ ആരിൽ നിന്ന് ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് നീ എന്നെ രക്ഷിക്കണമേ എന്നാകുന്നു ഇസ്തി ആദത്തിൻ്റെ മൂന്നാമത്തെ രൂപം ഇങ്ങനെ ഇസ്തി നടക്കുക ഇതെന്തിൽ പെട്ടതല്ല ഇത് ഫാത്തിഹയിൽ പെട്ടതല്ല ഇത് നമസ്കാരത്തിൽ ഇസ്തിയാദത്ത് നടത്തേണ്ടെന്ന രൂപത്തെക്കുറിച്ചാണ് ഈ പറഞ്ഞിട്ടുള്ളത് ഇനി അടുത്തത് ബസ്മലയാകുന്നു അതുകൂടി പറഞ്ഞിട്ട് നമ്മുടെ ഈ ക്ലാസ് ഇവിടെ നിർത്തുകയാണ് അടുത്തത് ബസ്മല ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് പറയലാകുന്നു ബസ്മല എന്ന് പറഞ്ഞാൽ ഇതും ഫാത്തിഹയുടെ ഭാഗമല്ല ഇത് നമസ്കാരത്തിൻ്റെ ഭാഗത്തിൽപ്പെട്ടതാണ് ഫാത്തിഹ യഥാർത്ഥത്തിൽ അലഹമ്മദാഹിറബില്ലാലമീൻ എന്ന് മുതലാണ് എന്നതാണ് യഥാർത്ഥത്തിൽ തുടങ്ങുന്നത് എന്താണ് റഹീം ബിസ്മില്ലാഹുറുറീം അള്ളാഹുവിന്റെ നാമം കൊണ്ട് ഞാനിതാ ആരംഭിക്കുന്നു ആ റബ്ബാരാണ് ആ റബ്ബിൻ്റെ നാമം എന്താണ് അർ റഹ്മാൻ പരമകാരുണികൻ എല്ലാവർക്കും കരുണ ചൊയ ചൊരിയുന്നവൻ അർറഹീം കരുണാനിധി ഒരുപാട് കാരുണ്യത്തിൻ്റെ നിറകുടമാകുന്നു ആര് റബ്ബ് ആ അള്ളാഹുവിന്റെ നാമത്തിൽ ഞാനിതാ ആരംഭിക്കുന്നു അപ്പോൾ അള്ളാഹുവിൻ്റെ നാമത്തിൽ ആരംഭിക്കുക എന്ന് പറഞ്ഞാൽ റസൂൽ അള്ളഹി സലാഹു അലൈഹി സ്വലം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ഈ ക്ലാസ് ആരംഭിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ അസ്സലാമലൈക്കും പറഞ്ഞാൽ പിന്നെന്താണ് ബിസ്മി അല്ലാഹു റഹ്മാൻ റഹീം എന്നാണ് പറയുക എന്ത് കാരണത്താൽ അങ്ങനെ ബിസ്മി കൊണ്ട് ആരംഭിക്കാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫഹു വഹിദാജുൻ അത് വാലറ്റ് പോയതാണ് അത് തകർന്ന് തരിപ്പണമാകും അതിനൊരു അവസാനം ഉണ്ടാവില്ല എന്ന് റസൂൽ അല്ലാസ് അലൈഹി സ്വലം പറഞ്ഞു ഏത് കാര്യവും നമ്മുടെ നിസ്സാരമാകട്ടെ ഏറ്റവും വലുതാകട്ടെ ഒക്കെ ഭിസ്മി കൊണ്ടാണ് തുടങ്ങേണ്ടത് നമുക്കറിയാം നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഭിസ്മി ചൊല്ലിയിട്ടാണ് കഴിക്കാറ് ബാത്റൂമിൽ കയറുമ്പോൾ പോലും ഭിസ്മി ചൊല്ലണമെന്ന് റസൂൽ അലൈഹി അലൈവീസ്ലം പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ എന്താണ് ബിസ്മിയുടെ പ്രത്യേകത എന്ന് ആലോചിച്ച് നോക്ക് റസൂൽ അലൈഹി സാഹിസ്മ പറഞ്ഞു സത്റു മാ ആദം സന്തതികളുടെ ഔറത്തിൽ നിന്നും ജിന്നകളുടെ കണ്ണിൽ നിന്നും ഉള്ള മറ ഒരു കർട്ടനിടലല്ല മറിച്ച് എന്താണ് അയ്യക്കൂല ഇതാ തോമൽ ആരെങ്കിലും ടോയ്ലറ്റിലേക്ക് പ്രവേശിച്ചാൽ അയ്യക്കൂല ബിസ്മില്ല ബിസ്മില്ല എന്ന് പറയലാണ് ബിസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ടോയ്ലറ്റിലേക്ക് കയറിയാൽ ജിന്നകൾക്ക് നമ്മുടെ നഗ്നഭാഗങ്ങൾ കാണാൻ കഴിയില്ല എന്ന് റസൂലി സ്വല്ലാം അലൈവിസ്ലം പറഞ്ഞു നമ്മൾ വീട്ടിൽ നിന്ന് വിരുന്നു പോകില്ലേ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാറില്ലേ തിരിച്ചു വരുമ്പോൾ നമ്മളെ വാതിലിൻ്റെ അടുക്ക കുറേ ആളുകൾ കാത്തു നിൽക്കുന്നുണ്ടാവും ആരാണ് പിശാചുക്കൾ നമ്മുടെ വീട്ടിലേക്ക് നമ്മെ കൂടെ പ്രവേശിക്കാൻ എന്നിട്ട് നമ്മെ എന്തു ചെയ്യാൻ എന്തു ചെയ്യാൻ നമ്മളെ ഉപദ്രവിക്കാനാണോ തോ തോണ്ടാനും വാതാനും പിച്ചാനും അല്ല എല്ലാം നമ്മെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ ആര് ആരുവരും പിശാചുക്കൾ വാതിലിങ്ങനെ കാത്തു നിൽക്കുകയായിരിക്കും അങ്ങനെ നമ്മൾ വാതിൽ തുറന്നാൽ ഓഹ് ക്ഷീണിച്ചു പോയി ഈ യാത്ര ചെയ്തിട്ട് എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറിയ അവരും കയറും കൂടെ നമ്മുടെ കൂടെ അവർ കയറും നമ്മൾ പോന്ന പോ ചെന്നിരിക്കുന്ന സോഫയിൽ അവരുണ്ടാവും നമ്മൾ കിടക്കുന്ന ബെഡിൽ അവരുണ്ടാവും എന്നാൽ ബിസ്മില്ല എന്ന് പറഞ്ഞിട്ടാണ് കയറുന്നതെങ്കിലോ അവിടെ പിശാചുക്കൾക്ക് എന്തില്ല പിന്നെ സ്ഥാനമില്ല ആ പിശാചുക്കൾ നമുക്കിവിടെ നിന്ന് രാത്രി താമസിക്കാൻ നമുക്കിന്ന് ഇവിടെ ഹാൾട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവർ തിരിച്ചു പോകുമെന്ന് റസൂല്ലി സാഹിസ്ം പറഞ്ഞു അതിനാൽ പിശാചുക്കളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകറ്റാനുള്ള ഒരു മാധ്യമമായിക്കൊണ്ടാണ് റസൂലി സ്വല്ലാവിസ്ലം ബിസ്മില്ല എന്ന് പഠിപ്പിച്ചിട്ടുള്ളത് ജീവിതത്തിൻ്റെ ഓരോരോ മേഖലയിലും ഭാര്യയുമായിട്ട് ബന്ധപ്പെടുമ്പോൾ പോലും ബിസ്മില്ല എന്ന് ചൊല്ലണമെന്ന് റസൂൽ അള്ളി സ്വല്ലാവി പഠിപ്പിച്ചത് എന്ത് കാരണത്താൽ പൈശാചികമായ രീതി പൈശാചിക പൈശാചിക പ്രേരണകൾ അതിൻ്റെ ഉള്ളിൽ വരാതിരിക്കാൻ വേണ്ടി പൈശാചികത അതിലേക്ക് കടന്നു വരാതിരിക്കാൻ വേണ്ടി ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾക്ക് പൈശാചികത വരാതിരിക്കാൻ വേണ്ടിയാണ് റസൂൽ അഹ്ലൈസ്ലാം പറഞ്ഞത് അപ്പോൾ ബിസ്മി നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ബിസ്മി ചൊല്ലാതെയാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ എൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നവൻ ആരാണ് പിശാജ് അപ്പോൾ ബിസ്മി ചൊല്ലിയാലോ പിശാജ് പോയി എന്നർത്ഥം അത്രയും പ്രത്യേകതയുള്ളതാണ് എന്ത് ബിസ്മി അപ്പോൾ ആ ബിസ്മി മനസ്സറിഞ്ഞുകൊണ്ട് പറയുക ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് ഇതിന് ശേഷം നമ്മൾ പരിശുദ്ധ കുർആരിലെയും ഏറ്റവും വലിയ ഒരു സൂറത്തായ അല്ലെങ്കിൽ ഉമ്മുൽ ഖുർആൻ എന്ന് വിളിക്കപ്പെടുന്ന ഖുർആാനിൻ്റെ മൊത്തം ഖുർആാനിൻ്റെ ഉമ്മ ഖുർആാനിൻ്റെ ഉമ്മ എന്ന് പറയുന്ന സൂറത്ത് ഉൽ ഫാത്തിഹ അല്ലെങ്കിൽ അസബ ഉൽ മസാനി ഏഴ് ആവർത്തിത വചനങ്ങൾ എന്ന് പറയപ്പെടുന്ന അല്ല അള്ളാഹു താല ആ സൂറത്തിനെ പേര് വിളിച്ചിരിക്കുന്ന പേര് നമസ്കാരം എന്നാണ് നമസ്കാരം എന്ന അള്ളാഹു താല പേര് വിളിച്ച ആ സൂറത്ത് അല്ലെങ്കിൽ റുക്കയ്യ എന്ന് റസൂൽ സലിൻ പേര് വിളിച്ച ആ സൂറത്ത് ആ സൂറത്താണ് ഇനി നമ്മൾ പറയേണ്ടുന്നത് എപ്പോൾ ബിസ്മില്ലാഹുറഹ്മാൻ റഹീം എന്ന് പറഞ്ഞതിന് ശേഷം അതിന് ശാ അല്ലാ നാളെ വിശദമായിട്ട് സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥവും അർത്ഥ തലങ്ങളും വിശദീകരിക്കാം അള്ളാഹു താല മനസ്സറിഞ്ഞുകൊണ്ട് നമസ്കരിക്കാനും നമസ്കാരത്തിൽ നിന്ന് ഒരു തരി പോലും തട്ടിയെടുക്കാൻ പിശാജിന് കൊടുക്കാതെ നമസ്കരിക്കാനും അള്ളാഹു താല നാം ഏവരെയും أنجري كمارا غتة سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين السلام عليكم ورحمة الله